മയിലാഞ്ചി ചുവപ്പ് കൊടുത്ത കരവിരുതേതാണ് മവരിവിൽ കുങ്കുമമൂളി ചിത്രം വരച്ചിട്ട കലാകാരനാരാണ് അവനോ അഹരാമിലാണ് ചായ എടുത്തു വെച്ചിട്ടുണ്ട്. വേറെന്താളെ? പുട്ടുണ്ട്. വേഗണീറ്റ് പല്ലിക്ക്. എങ്ങനെ പുട്ടുണ്ടോ? അല്ല, അതാണല്ലോ പതിവ്. വേഗാട്ടെ. നോക്കി, ഇന്ന് കുന്നുമലാജിയുടെ വീട്ടില് മൗലൂദിന് പോണെന്ന് പറഞ്ഞിരുന്നില്ലേ? മറന്നില്ല ബദരിങ്ങളെ. ഇപ്പം തന്നെ ഒരു ബിരിയാണി പോയിനി. ഇനിയിപ്പോൾ എൻ്റെ കെട്ടിയോള് പറഞ്ഞാൽ കേട്ടില്ലെന്ന് വേണ്ട. ഒരു പഴമ്പൊരിയോട് കിട്ടിയാൽ നാവ് പഠിക്കേനി. അൽഹംദുലില്ല, ഏറെ മുതലായി. ഇതിൽ നിന്നൊരു തീരുമാനമാക്കണം. മാറു പപ്പയായിരുന്നു. റാംല, ഇന്നത്തെ ചിരുമ്പിടുന്നത് ലക്ഷണക്കാടുള്ള പെണ്ണുങ്ങളെ ലക്ഷണാണെന്ന് ഞാൻ പറഞ്ഞായിരുന്നോ? നാളെ ഒരു ദിവസം ഉച്ച കഴിഞ്ഞ് തിരുമ്പിപ്പോഴും നിങ്ങൾ ഇതേ വർത്താനാണല്ലോ പറഞ്ഞത്. ഈ തിരുമ്പണ്ട നേരെ ശരിക്കും ഏതാണാവോ? താറും തല പറഞ്ഞ അടിച്ച് നടുപ്പറ ഞാൻ വിളിക്കും. അപ്പൊ ഞാൻ തിരുമ്പണ്ടേ? കുടുംബത്തിന് മാണ്ടി തിരുമ്പിയാ മതി, നാട്ടുകാർക്ക് മൊത്തം മാണ്ടി തിരുമ്പണ്ട. എന്റെ മുണ്ടും കുപ്പായം തേച്ചിക്കണോ? ഇല്ല, നിങ്ങളൊന്ന് തേക്കൂ. അല്ലെങ്കിൽ മാണ്ട, ഈ പോയി തേച്ചോ. ഞാൻ ഇവിടെ ഒരു പണിയിലല്ലേ. അതൊക്കെ ഞാൻ ചെയ്തോളാം. ചെല്ല് ചെന്നൂട്. അതൊക്കെ അത്ര മതി, എന്താ രുചിയല്ലേ. ഇതൊന്നും ഒരു അരപ്പന്മാർക്കും കാണും. അപ്പൊ എന്നാലേ ഞാൻ ഇറങ്ങാം. ഞാൻ മൗലൂദിന് പോവാന്ന് വിചാരിച്ച് വെച്ചുണ്ടാക്കി മുഴുവൻ മുണുങ്ങാൻ നിൽക്കണ്ട. ഉച്ച തിരിഞ്ഞാൽ എനിക്കൊരു വിശപ്പ് വരാണ്ട് നിനക്കറിയാലോ. വൈകുന്നേരത്തേക്ക് ഒരു മണി അരിയില്ല. അവർക്കല്ല, വൈകുന്നേരം വരുമ്പോ ലേശം വാങ്ങിക്കൊണ്ടുവരണ്ടു. അതിന് ഞാൻ അന്റെ പുറകെ കൂടെ അല്ല പോണത്. ഉള്ളൊരു അരിയും കീരിയും വേറൊന്നും പറയാനില്ല എനിക്ക്. വൈകുന്നേരത്തേക്ക് അരിയില്ല എന്നല്ല പറഞ്ഞത്. ഒരു കാര്യം ചെയ്യ്, നാളത്തേക്കുള്ള അരിന്ന് കുറച്ചെടുത്തിട്ട് ഇന്ന് രാത്രി കുറച്ചങ്ങോട്ട് വെച്ചാളാ.
ബുദ്ധി ഇല്ലെങ്കിലുള്ള ബുദ്ധിമുട്ട് ഇപ്പൊ എനിക്ക് മനസ്സിലായില്ലേ? ആയിക്കട്ടല്ലോ. കുട്ടിയിലേക്ക വരുന്നില്ലേ? ആഹാ, ജീ വിളിക്കണത്ത് മുഴുവൻ വരാനോ കിട്ടൂല. ആദ്യ ചങ്ങട്ട പോണെന്ന് പറയും. ഹായ്, ഇന്ന് നമ്മള് കുന്നുമ്മല ആചാരോടെ മൗലൂദല്ലേ? ആ അങ്ങോട്ടാണെങ്കി ഞാൻ അന്റെ പരല്ല, ജിന്റെ പരമാണെങ്കി പോര്. അകീർക്കല്ലോ നിക്കിങ്ങളെ, ഞാനുണ്ടേ. മാണെങ്കി വേൻ പോര്, അവിടെ തീരുപ്പോ. അല്ല, വീട് പൂട്ടി ഇറങ്ങണ കണ്ടോണ്ട് ചോദിച്ചാ. ഓളോളെ കുടിക്ക് പോയതാ? രാവിലെ കൂടി കണ്ടാണല്ലോ. എപ്പഴാ പോയത്? ഈ രാവിലെ അല്ല കണ്ടത്, ഓള് പൊലിച്ചക്ക് പോയതാ. അതിപ്പോ എങ്ങനെയാ എന്റെ പെണ്ണുങ്ങൾ പോണിപ്പോ എന്തിനാ ഇയ്യ ആലോചിക്കണത്? ഈ നേരം വരെ ആയിട്ടും അന്റെ പെണ്ണുങ്ങൾ എവിടെ പോയെന്നുള്ളത് ഞാൻ നോക്കിയണോ? ഇല്ലല്ലോ. കാരണം അത് ചോദിക്കേണ്ട ആവശ്യമില്ല. എനിക്കറിയാം അന്റെ പെണ്ണുങ്ങൾ ഇപ്പൊ എവിടെ ഉണ്ടാകാന്ന്. ഈ കുണ്ട മുണങ്ങിയ പോലെ നിക്കണ്ട, ഇവിടെ വാ. ആ എനിക്ക് കിട്ടിയ വിവരം അനുസരിച്ച് അന്റെ പെണ്ണുങ്ങളെന്നും ഒരു 11-11 അന്റെ വീടിന് തൊട്ടടുത്ത് താമസിക്കുന്ന തമിഴിന്റെ ക്വാർട്ടേഴ്സ് ഇല്ലേ, അങ്ങോട്ട് പോവാറുണ്ടല്ലോ. ഈ ഒരു മോയന്ത് പണിക്ക് പോയാൽ പിന്നെ ഇതൊന്നും അറിയില്ലല്ലോ. ഞാൻ പിന്നെ എന്നോട് ഇതൊന്ന് പറയാഞ്ഞത് കേട്ടയുമോ കേട്ട് പറയുന്ന ശീലം എനിക്ക് പണ്ടേ ഇല്ലാത്തോണ്ടാ. നേര് പറഞ്ഞാൽ ചിലപ്പോ അത് നേരാവില്ല. ഈ വാ, നേരം 11:30. ഒന്നുമില്ല, നിങ്ങൾ നടന്നോളി. തീപ്പൊട്ടി വെച്ച് പേടിപ്പിക്കണേ, പന്തം കത്തിച്ച് പേടി. അതിരാമാനെ നിക്കടോ. എന്താടോ അന്റെ കാറിൽ ഞാൻ കേറിയാ ചേറാവോ? നിങ്ങൾ ഇതുവരെ പോയില്ലേ? ഞാൻ അവിടെ നോക്കിയല്ലോ. ആ ഞാൻ എല്ലായിടത്ത് നോക്കണം, അപ്പോഴല്ലേ എന്നെ കാണുള്ളൂ. ഈ പോരുണ്ട്, ഈ പോര്. കുറെ കാലായി എന്റെ പുരയിലൊക്കെ ഒന്ന് കാരണം ചേ. വണ്ടി എടുക്കടോ. മൗലൂദ് എന്ന് പറഞ്ഞാൽ ഇതേമാതിരിയാണോ കുന്നുമലാചാര അന്തസ്സ്? 10 ഇന്നത്തെ ഒരു ദിവസം കൊണ്ട് കൂടിയത്? സത്യത്തില് ഇത്രയൊക്കെ ആർഭാടത്തിന്റെ ആവശ്യമുണ്ടോ മൗലൂദ് നടത്താൻ? ആ അവർക്കല്ലോ, അതെന്നല്ലപ്പോ ഞാനും പറഞ്ഞു. അത് ഞാൻ കേട്ടില്ല. അല്ലാതെ റഹ്മാനെ, ഈ ഇത്ര കാലമായിട്ടും വണ്ടി ഓട്ടാൻ പഠിക്കാട്ടെന്താ? തുടക്കത്തിലൊക്കെ ഒന്ന് പഠിച്ചു വന്നായിരുന്നു. അപ്പോഴേക്കല്ലേ ഇടമല വളവിലെ 3 mile ഞാൻ എടുത്തത്. അന്ന് പേടിച്ചതാ. അനക്കൊക്കെ ഉണ്ടായിട്ട് എനിക്കൊക്കെ ഇതേമാതിരി കാറുണ്ടായിരുന്നെങ്കിൽ ഈ നാട്ടിലെ മുഴുവൻ മൈലേജും കൂട്ടി കേടുവരുത്തിയാലും പിന്നെ ഞെളിഞ്ഞ് ഞാനിങ്ങനെ വണ്ടി ഓടിക്കഴിഞ്ഞു. കുട്ടിയാലേക്ക, നിങ്ങൾ ഇങ്ങനെ ധൈര്യം കൊടുത്ത് എന്റെ പണി ഇല്ലാണ്ടാക്കല്ലേ? അവർക്കല്ലോ. എവിടെ നോക്കിയാ അച്ചച്ചകളെ വണ്ടി ഓടിക്കുന്നത്? മജീദ്, ഈ വെറുതെ കുഴപ്പമുണ്ടാക്കരുത്. വണ്ടിന്റെ മുന്നിൽ നിന്ന് മാറിക്കടാ. ഒന്നുമില്ലെങ്കിൽ എന്റെ അടിയനല്ലേ ഈ വണ്ടിന്റെ ഉള്ളിൽ ഇരിക്കുന്നത്. ഓടോ. ആ അകേർക്കണ്ടല്ലോ. മനോജ, വണ്ടി എടുക്ക്. ആ ഉരുമ്പെട്ടവന്റെ നെഞ്ചത്തൂടെ വണ്ടി എടുക്കാൻ. മയ്യത്തായിട്ടുണ്ടാവൂല്ലോ ചങ്ങായി. ഈ വണ്ടിന്റെ അടിയിൽപ്പെട്ട് മയ്യത്താവുള്ള യോഗ്യതൊന്നും അവനില്ല. കുട്ടിയാലിക്കാ, ശരിയാ, ഓനെ അതിനുള്ള യോഗ്യത അല്ല. അതിരമാനെ, ഇതിന്റെ വാതിൽ തുറന്നിട്ട് കിട്ടണില്ലല്ലോ, ഇതൊന്ന് തുറന്നാടോ. കുട്ടികൾക്കൊന്ന് പൊന്തിച്ചാഞ്ഞാ മതി. ആ ആ എന്തൊക്കെയുണ്ട് കുട്ടികളൊക്കെ വിശേഷം? കൊറേ നാളായല്ലോ കണ്ടിട്ട്. തിരക്കല്ലേ, തിരക്ക്. ആ പിന്നെ ഞങ്ങള് വരുന്ന വൈക്ക് മജീദ് ഒന്ന് ഉറപ്പുണ്ടാക്കാൻ നോക്കി. എന്നിട്ട് എന്നിട്ട് എന്തുണ്ടാണ്? വണ്ടിയിൽ ഞാനുണ്ടോ? ഞാൻ അങ്ങോട്ട് ഇറങ്ങിച്ചെന്ന് ഒന്നങ്ങോട്ട് ഓങ്ങിയപ്പോ മുട്ടുംകാലിങ്ങനെ വറക്കാൻ തുടങ്ങിയോണ്ട് അതോടെ ഓൻ ഒതുങ്ങി. പണ്ടേ ഓൻ എന്നെ പേടിയാണല്ലോ, അതുകൊണ്ട് ഓൻ വല്ലാതെ നിങ്ങളെ ദ്രോഹിക്കണില്ല. എന്റെ കാലം കഴിയണതിന് മുമ്പ് തന്നെ കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനം ഉണ്ടാക്കാൻ നോക്കി. ഒന്നുകിൽ ഓൻ ചോദിക്കണ കായ് കൊടുത്ത് ഓൻ ഒതുക്കുക, അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ ആയിഷാന്റെ കാര്യം തീർക്കാൻ ഓൻ സമ്മതിച്ചേക്കും.
അല്ലെങ്കിൽ ആയിഷാനോ എന്റെ കൂടെ പറഞ്ഞേക്ക്. രണ്ടും നടക്കൂല കുട്ടിയാലിക്ക. ഇന്റെ പെങ്ങളെ ഇനിയൊരു നരകത്തിലേക്ക് അയക്കാൻ എനിക്ക് പറ്റൂല. അകേൽക്കല്ലോ, അതിനല്ലപ്പോ ഞാനും പറഞ്ഞു. പിന്നെ കാശിന്റെ കാര്യം, കുറെ കാലം എന്റെ കൂടെ നടന്ന് കട്ടൊന്നും പോരാവന്. സ്വന്തം പെങ്ങൾക്ക് ഒരു ജീവിതം ഉണ്ടാക്കാൻ വേണ്ടി അളിയന് വേണ്ടതൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ട് ഞാൻ. ഈ പറഞ്ഞ നിബന്ധനകൾ ഒന്നുമില്ലാതെ എന്റെ പെങ്ങളെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാൻ പറ്റുമോ? കൂട്ടിക്കൊണ്ടുപോകാനല്ല, കാര്യം തീർക്കാൻ. അല്ല പിന്നെ ഒരു പിന്നെയല്ല, ചെയ്യേണ്ട മാമൂലുകളൊക്കെ ചെയ്യേണ്ട പോലെ ചെയ്തില്ലെങ്കിൽ അതൊരു കുറച്ചില് തന്നെയാ. ആർക്ക്? എനിക്കൊരു കുറച്ചിലുമില്ല. നിങ്ങളെന്തങ്ങനെ സ്വന്തം മകളുടെ കാര്യത്തിനല്ലേ ഓക്ക്? ആദ്യമായിട്ടൊരു വിശേഷം ഉണ്ടാവുമ്പോ നമ്മള് വേണ്ട മാതിരി ഒന്നും ചെയ്തില്ല എന്ന് നാട്ടുകാർ പറയൂലേ? നാട്ടുകാർക്ക് വേറെ പണിയില്ല. എന്ത് പറഞ്ഞാലും തമാശ. നിങ്ങളെ ചോരന്നല്ലേ ഈ വയലിന്റെ അപ്പുറത്ത്? ഫിറോസിന്റെ കല്യാണം കഴിഞ്ഞിട്ട് അടുപ്പ് കാണാൻ പോയപ്പോ എന്തൊക്കെയായിരുന്നു കൊണ്ടുവരുന്നത്? ഞാനൊരു ബിസിനസ്സുകാരനല്ല, ഒരു പലചരക്ക് കടയിലെ പൊതിയിലുകാരനാ. ആരും പറഞ്ഞില്ലല്ലോ തെറ്റിപ്പിരിയാൻ. അല്ലെങ്കിൽ ഇപ്പോഴും അബ്ദുറഹ്മാൻ നമ്മളെ സഹായിക്കണം എന്നൊക്കെ ഉണ്ട്. നിങ്ങൾക്കല്ലേ പിടിഭാഷി. ഞാൻ എത്ര നിങ്ങളോട് പറഞ്ഞു. വേണ്ട, ലൈലനെ കാണാൻ പോകുമ്പോ ഈ വിചാരിച്ചമാരൊക്കെ നടന്നാ പോരെ, വഴി ഉണ്ടാക്കാം. ഇത്തത്തനെ കാണാൻ പോകുമ്പോ എനിക്ക് പുതിയൊരു ചുരിദാർ വാങ്ങി തരണേ. പിന്നെ അതല്ലേ നമ്മൾ ആദ്യം വാങ്ങുക. കുറച്ച് വെള്ളം കൊണ്ടയച്ചൂടെ പണിക്കരെ എനിക്ക് ജില്ല. ഞാൻ കുറച്ച് വെള്ളം എടുത്താ പാറ്റിയാട്ടെ. നിങ്ങൾ എന്താ തീയാ പാത്തിന്? എന്റെ ഒൾക്കമ്മല തമാശ പറഞ്ഞ ക്ഷമാവറിൽ ഞാൻ പാത്തു വെള്ളം കൊണ്ടടോ. അല്ല ബാബു, അന്റേന്ന് കുട്ടികളിക്കാ വാങ്ങിയ കാശ് തിരിച്ചിട്ടോ? അതിന് ഞാൻ അയാൾ ഇന്ന് കണ്ടു കിട്ടണ്ടേ? ഇന്ന് ഞാൻ വാങ്ങും. എന്താ കുട്ടികളിക്ക നിങ്ങൾ മൂത്രം ഒഴിച്ചില്ലേ? പിന്നെ ഞാൻ കാറ്റൊള്ളാൻ പോയതാ. പിന്നെ വെള്ളം എന്താ പറഞ്ഞ മാതിരി തന്നെ, അല്ലെങ്കിൽ ഈ ഞൊക്ക കൂടി വീഴ്ന്നാരാക്കാം. ഈ നല്ലൊരു സോഡ എടുത്താ തിന്നാനൊരു നെല്ലിക്ക എടുത്തോ. ബാബു എന്ന് പറയുന്ന ഒരാൾ ഇവിടെ ഉണ്ട്. അവർക്കില്ലല്ലോ ദിജയിനി. ഞാനിപ്പം തന്നെ ഉള്ളിവടാണ് വിചാരിച്ചു എടുത്ത് തിന്നുപോയി. എനിക്ക് തരാനുള്ള കാശ് ലേശം ബുദ്ധിമുട്ടില്ല, പിന്നെ പോരെ. ഇത് നിങ്ങൾ കുറെ കാലമായല്ലോ പറയാൻ തുടങ്ങിയിട്ട്. ഇന്നിന്റെ പൈസ തന്നിട്ടില്ലെങ്കിൽ എന്റെ തനി സ്വരൂപങ്ങൾ കാണും. ഓ, എന്റെ ഭർത്താനം കേട്ടാ തോന്നും എനിക്ക് ഞാനൊരു 10,000 rupees തരാണ്ട്. ഇതൊരു 5 rupees അല്ലേ ഉള്ളൂ, അതിനെപ്പറ്റി ഇങ്ങനെ കലാപുണ്ടാക്കണേ. എന്നാ പുടിച്ചോ, 10 rupees ഉണ്ട്, ബാക്കി അവിടെ വെച്ചോ. ഇനിയും ചെലപ്പോ എന്റെ അടുത്ത് ഞാൻ കടം വാങ്ങും, അപ്പൊ എല്ലാന്ന് പറയണ്ടേ. എനിക്ക് പേരിടുക, കാര്യം പറയടാ. നമ്മൾ അയമുട്ടിയാജിന്റെ മോൻ നിങ്ങളല്ലേ കെട്ടുണ്ടാക്കി? ഏതാ അയമുട്ടിയാജി? ആ കോയിക്കച്ചവടം നടത്തണേ. എന്നാലേ വേം മുങ്ങിക്കോളി, ചെക്കൻ പിൻവാങ്ങി. ഓ, ചെക്കനൊരു പിന്നു വാങ്ങിയെ ഞാൻ എന്തിനാ മുങ്ങണെ കുതിര? അതല്ലാന്ന്, ചെക്കൻ ഈ കല്യാണത്തിന് പിൻവാങ്ങിയെന്ന്. എന്താ കാരണം? പെണ്ണിന്റെ ഏട്ടത്തിന്റെ മുട്ടും കഴിയുമ്പോൾ ഒരു വെള്ളപ്പാടുണ്ടോലേ. അതിനെന്താ കുഴപ്പം? ചെക്കൻ മണിന്റെ ഏട്ടത്തിനാ കല്യാണം കഴിക്കുന്നത്. എന്തായാലും പെണ്ണിന്റെ കൂട്ടര് ഹാലിളകി പുറപ്പെട്ടിട്ടുണ്ട്. ആദ്യത്തെ അടി മൊത്തം സ്വാഭാവികമായിട്ടും ബ്രോക്കർക്കായിരിക്കല്ലോ. അത് ഞങ്ങൾ നേരിട്ട് പറഞ്ഞോളാ. പാടാ എന്റെ പഠിച്ചോനെ, ഇന്നെങ്കിലും മൂപ്പർക്ക് നാല് കിട്ടണേ. പേടി കണ്ട കുട്ടിയല്ലേ എന്റെ അപ്പം ഞാനല്ലേ. നിങ്ങളും നിങ്ങളെ മോളിയും പഠിച്ചോ കാത്ത്. അല്ലെങ്കിൽ ആ എരപ്പന്റെ വീട്ടിൽ കാലാകാലം കോഴിക്കാട്ടം കോരി ജീവിക്കാണ്ട് ഗതികടി വരൂലായിരുന്നു. ആ അതൊക്കെ എനിക്കറിയാം, മുട്ടും കൈമലുള്ള വെളുത്ത പുള്ളിയല്ലേ. അതൊക്കെ ഓരോ കാരണങ്ങൾ പറഞ്ഞിണ്ടാക്കണതാ. ഇനിയിപ്പോ പുള്ളി ഉണ്ടെങ്കിൽ തന്നെ എന്താ, അത് പെണ്ണിനല്ലല്ലോ. അല്ലെങ്കിൽ ഈ പുള്ളിയൊക്കെ നമ്മൾ ഉണ്ടാക്കണതല്ലോ, പഠിച്ചോൻ തരുന്നതല്ലേ. അപ്പൊ അതൊരു അന്തസ്സായി കൂട്ടണം, അന്തസ്സുള്ള തറവാട്ടുകാര്. പിന്നെ ചെക്കന്റെ സ്വഭാവം അത്ര നന്നല്ല. ഇതൊക്കെ നിങ്ങൾ ഇപ്പഴാ പറഞ്ഞത്? കുറച്ച് കഴിഞ്ഞിട്ട് പറയാന്ന സംഗതിയാകെ അൻപാവൂലേ, അതുകൊണ്ട് കുറച്ച് നേരത്തെ പറയാന്ന് കരുതി.
കേട്ടോളി, നായിക്കാട്ടത്തിന്റെ സ്വഭാവ ചെറുക്കനെ എത്ര കഴിക്കാനും നന്നാവില്ല. കല്യാണം ഉറപ്പിക്കാൻ ഒരു വന്നപ്പോഴേ നന്നായി തിന്നു പോയിട്ടുണ്ട്, അതിന് നഷ്ടപരിഹാരം ഞങ്ങൾ കിട്ടണം. നിങ്ങളെ പോലെ ഒരു മാന്യന്റെ കൂടെ നടന്നിട്ട് ഈ ചെങ്ങായി കഞ്ഞിത്തരം പറഞ്ഞു കേട്ടില്ലേ? നിങ്ങൾക്കിപ്പോ ഇതിന്റെ ഒരു ഒത്തുതീർപ്പ് അതല്ല വേണ്ടി ആ മൊബൈലിൽ നിന്ന് കാട്ടി കാണി. ഇന്ത്യക്ക് മൊബൈൽ ഇല്ലല്ലോ, അന്റെ മൊബൈൽ ഒന്ന് കണ്ടുകൊടുത്താ കുത്തിക്കോട്ടെ. എനിക്കിത് കുത്താൻ അറിയില്ല, അതൊന്ന് കുത്തിക്കൊടുക്കണ്ടി. 9345712164 അതന്നെ. ഹലോ ഹലോ, ഇത് ഞാനാ. ആരാ? ഞാനാന്ന്. ആര്? കുട്ടിയാലി. ഏത് കുട്ടിയാലി? ഐ കുട്ടിയാലിന്ന്. ഏത് കുട്ടിയാലി എന്ന് പറ എടാ. തവ കുതിരെ തവളക്കണ്ണ കുട്ടിയാലി. പെൺകൂട്ടർ വന്നിട്ടുണ്ട്, നമുക്കിത് ഇന്ന് തന്നെ ഒരു തീരുമാനം. അപ്പൊ കട്ടങ്ങക്കും കെട്ടിക്ക് അങ്ങക്കും താല്പര്യമില്ലാത്ത സ്ഥിതിക്ക് ഞമ്മക്കിത് ഇവിടെ വെച്ച് തീർക്കാം. ഞങ്ങൾക്ക് ചെലവായത് ഞങ്ങൾക്ക് കിട്ടണം, അതിപ്പോ തന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ തരേണ്ടി വരും. ഞങ്ങൾക്കും ഇതിന്റെ പേരും പറഞ്ഞ് കുറച്ച് ചെലവായിക്കണം, അത് ഞങ്ങൾക്കും കിട്ടണം. അത് ഞാൻ തരേണ്ടി വരും അല്ലേ? നിങ്ങൾക്ക് എത്ര ചെലവായത്? ഞങ്ങൾക്ക് ആകപ്പാടെ 4750 ചെലവായിക്കും, അത് ഞങ്ങൾക്ക് കിട്ടണം. നിങ്ങൾക്കോ? ഞങ്ങൾക്ക് 5000 ചെലവാ, അത് തന്നേ പറ്റൂ. ആ അപ്പൊ ഒരു 250 അവിടെ നിങ്ങോട്ട് കിട്ടണം. കുട്ടി ഒരു 250 കൊടുത്ത പണിക്കടെ. ഓ എന്തേ കുട്ടിയിലാക്കാ? ഈ മുട്ടായിക്ക് ഭരണി അടക്കം എത്ര വരും? പതിച്ചു പറഞ്ഞാൽ ഒരു 10-200 200 ഇതെല്ലാവർക്കും ഒന്ന് വിതരണം ചെയ്യും. ആ അപ്പൊ ഞാൻ എല്ലാരും സന്തോഷമായിട്ട് പിരിയാ. പിന്നെ ഞങ്ങൾ രണ്ടു കൂട്ടരും സന്തോഷത്തിന് വേണ്ടി ഒരു 50 ഞാൻ എടുക്കുന്നുണ്ട്. ദയവ് ചെയ്ത് ഞാൻ ആരും എനിക്ക് ഒന്നും തരരുത്. അപ്പൊ ഞാൻ എല്ലാവരും കൈ കൊടുത്തോളി. പോയിക്കോളി പോയിക്കോളി, പോട്ടെ പോട്ടെ. പണിക്കരെ, ഈ ഭരണിക്ക് എന്ത് വില ഉണ്ടാവും? ഒരു 10-50 ഉണ്ടാവും. ആ അപ്പൊ ഈ പറഞ്ഞ 200 ഭരണിന്റെ 50 കഴിച്ച് നാ 150. ഇങ്ങനെയും ജീവിക്കല്ലേ. കുറച്ച് കാശ് വേണമായിരുന്നു. എത്ര? ഒരു 10. 10000? അത് കുറവല്ലല്ലോ. അത്യാവശ്യമായിരുന്നു മൂത്തോളുടെ ഒരു കാര്യത്തിന് വേണ്ടിട്ടാ. പൈസ ഒക്കെ ഞാൻ തരാം, വീട്ടണം. മുതല് കുറച്ച് നീണ്ടാലും എനിക്കതൊരു പ്രശ്നമല്ല, പക്ഷെ പലിശ അത് മുടങ്ങാതെ തരണം. അത് ഞാൻ ഏറ്റു. അത് ഞാനും ഏറ്റു. കാശൊക്കെ പുറത്താ, നമുക്ക് വൈകുന്നേരം കാണാം. മതി, ഇനി ചോറുണ്ടിട്ടാവാൻ കണക്ക് നോക്കലൊക്കെ ഇതാ കഴിഞ്ഞു. മൊത്തം എത്രയായി? 11,315. രണ്ട് കോട്ടൺ സാരിയും കൂടി എടുക്കായിരുന്നു. എന്തേ 12,000 തയ്ക്കാനാ? ഇപ്പൊ തന്നെ നല്ലൊരു കടത്തുമലേക്കാ പോക്ക്. നിങ്ങളുടെ ഒരു കടം കടമൊക്കെ തീർത്താ തീരൂലേ? പക്ഷേ ചെയ്യേണ്ടത് ചെയ്യേണ്ട നേരത്തല്ലേ ചെയ്യാൻ പറ്റൂ. അതിന് ഞാൻ ചെയ്യൂലെന്ന് വാശി പിടിച്ചിട്ടൊന്നുമില്ലല്ലോ. ഇനി ഈ വാശി പിടിക്കാതെ പോയി ചോറെടുത്ത് വെക്ക്. ഇറങ്ങി വാടാ ചെറ്റ. മാനിയനാണെങ്കിൽ പുറത്തേക്ക് ഇറങ്ങണോ? ചെറ്റത്തരം കാണിച്ച് ഒളിഞ്ഞു നിന്നത്തെ കാലല്ല. എടാ അദ്രയമാനെ, അല്ല അളിയ, ഈ മജീദ് ആരാണെന്നും ഈ മജീദിന്റെ സ്വഭാവം എന്താണെന്നും ഇതുവരെ അറിഞ്ഞിട്ടില്ലതാൻ. അത് ഞാൻ അറിയിപ്പിക്കണ്ടെങ്കിൽ ഞാൻ പറയുന്നത് എനിക്ക് കിട്ടണം. കിട്ടണം. എന്താണ് എരപ്പ്? തല്ലാൻ വരുന്നില്ലേ? വന്നാത്താൻ വിവരറിയും. മജീക്ക, നിങ്ങൾ മര്യാദയ്ക്ക് പോ, അല്ലെങ്കിൽ ഞാൻ പോലീസിനെ വിളിക്കും. കൊള്ളാം. ചങ്കുറപ്പില്ലാത്തവന്മാർക്ക് പറ്റിയ പണി കാണാണെങ്കിൽ നേരിട്ട് വാടാ. മജീദ് പോ. കള്ള് കുടിച്ച് രാത്രി ഇങ്ങനെ ഒച്ച വെക്കരുത്. ഞങ്ങൾ കുറച്ച് നാട്ടുകാർക്ക് കിടന്നുറങ്ങണം. ഓടാ. ഇതുകൊണ്ടൊന്നും എന്റെ ശല്യം തീർന്നു എന്ന് കരുതേണ്ടതാൻ. തന്റെ കുടുംബം ഞാൻ കൊള്ളുന്നോണ്ടും ഇത് പറയണത് മജീദ. എന്നെ ശരിക്കും അറിയില്ല. അടിക്കാൻ വന്നതാ.
സങ്കടപ്പെടുന്നത് സന്തോഷിക്കല്ലേ വേണ്ടത്? ഇതുപോലൊരാളെടുത്തുനിന്ന് രക്ഷപ്പെട്ടതിന്. അതെ, നിങ്ങളിങ്ങനെ പാവം പിടിച്ചിരിക്കുന്നോണ്ട് ഇക്കൊല്ലത്തിലായത്. പെണ്ണുങ്ങളായ കുറച്ച് പോരും തന്റെയടൊക്കെ വേണം. എത്ര കാലം കരുത ഇവിടെ ഇങ്ങനെ കഴിയാ? അതിനെപ്പറ്റി ആലോചിച്ച എന്റെ ഭാര്യ വെറുതെ വേവലാതിപ്പെടണ്ട. എത്ര കാലമായാലും അമ്മായി ഇവിടെ തന്നെ കഴിയും. അതിനുള്ള സമ്പാദ്യമൊക്കെ ഇവിടെ ധാരാളമുണ്ട്. പിന്നെ ഈ പോരും തന്റെയടൊക്കെ ഉണ്ടെങ്കിലേ പെണ്ണാവൂന്നുള്ള നിന്റെ ഈ ധാരണ അത് വേണ്ട. അമ്മായി, അമ്മായിക്ക് ഇനി ഒരു സങ്കടം ഉണ്ടാവൂല ഈ വീട്ടിലുള്ളിടത്തോളം കാലം. വരമ്മായി, ഭക്ഷണം കഴിക്കാം. കിടക്കണില്ലേ? എന്താ പതിവില്ലാത്തൊരാലോചന? ഓരോന്ന് വെറുതെ ചിന്തിച്ചുപോയി. ഇനി ഇങ്ങനെ ചിന്തിക്കണോ? ഇക്കാക്കാനോട് മിണ്ടിക്കൂടെ? ഞാൻ എന്നോട് തന്നെ ചോദിക്കുന്നൊരു ചോദ്യം അത്. ഇക്കാനോട് എനിക്ക് ദേഷ്യമോ വൈരാഗ്യമോ ഒന്നുമില്ല. ഒരിക്കലും അങ്ങനെ തോന്നിയിട്ടില്ല. കഴിഞ്ഞ 5 വർഷം എങ്ങനെ എന്റെ കൂടപ്രപ്പനോട് മിണ്ടാതിരുന്നു എന്ന് എനിക്കറിഞ്ഞുകൂടാ. അതെന്തിനായിരുന്നു എനിക്കറിഞ്ഞുകൂടാ. ഒന്നറിയാം, പണ്ട് ഞാൻ ആ മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ചിട്ടുണ്ട്. ആ കുറ്റബോധമായിരിക്കാം എന്നെ ഇക്കാനോട് മിണ്ടാനാണ് നിൽക്കാത്തത്. ആ മനസ്സിൽ എന്നോടുള്ള വികാരം എന്താണെന്ന് എനിക്കറിഞ്ഞുകൂടാ. ആ കാലിൽ വീടും ആ പോറിയാൻ ഞാൻ തയ്യാറാണ്. ഒക്കെ ശരിയാവും. ഒരു ഭാഗം ശരിയല്ല, മറുഭാഗം ശരിയാവും. നിങ്ങൾ വന്ന് കിടക്ക്. അത് ഇരിക്കട്ടില്ലല്ലോ. ഞാനിജി പറഞ്ഞ മാതിരി ഒക്കെ പറഞ്ഞു നോക്കി മജീദിനോട്. നല്ല മഴത്തില് എന്നിട്ട് ഒരു മഴയില്ലാതെ മുഴുവൻ കേട്ടിട്ട് വീണ്ടും ഇവിടെ വന്നിട്ട് അവൻ ലഹണം ഉണ്ടാക്കാന്ന് പറഞ്ഞാല് കാലിന്റെ ബസളി കൊത്തണ്ടോ? എന്റെ അടുത്തുനിന്ന് 10 പൈസ കിട്ടില്ലെന്ന് അവന് ശരിക്കും അറിയാ. എന്നാലെങ്കിലും ആയിഷയായിട്ടുള്ള വിവാഹമോചനത്തിന് അവനെ സമ്മതിച്ചൂടെ? ഒക്കെ തന്നെ ഒരു സമയമുണ്ട് അതരമാനെ. എല്ലാ കാര്യത്തിനും ഉണ്ടല്ലോ അവസാനം ഒരു പൂതികെടല്. അതേമാതിരി ഓനും ചീത്ത പറഞ്ഞ് ചീത്ത പറഞ്ഞ് പൂതികെടുമ്പോ നിർത്തിക്കോളും. ഇവർ രണ്ടാളും ഇപ്പൊ എവിടുന്നാ വരുന്നത്? സഹജിതാക്കൊരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു, അതിന് പോയതാ. അപ്പൊ ഫിറോസോ? അവൻ ബാംഗ്ലൂർ പോയതാ, എന്തോ ബിസിനസ് കാര്യത്തിന്. 2 ആഴ്ച കഴിയും വരാം. നിങ്ങൾ ഇരിക്കും, ഞാൻ ഒന്ന് കുളിച്ചിട്ട് വരാം. കുട്ടിയെ, നിങ്ങൾ അതിന് പോയതാ? എന്തിന്? ഇന്റർവെല്ലിന്. ഇന്റർവ്യൂ? എന്നിട്ട് കഴിക്കോ. നല്ല തന്നെ. അതെനിക്ക് മനസ്സിലായി. അതിൻ്റെ ഒരു യോഗ മനസ്സിലായില്ല. ഞാൻ കണ്ട്. അതെ, ഒന്നിങ്ങോട്ട് വരി. അല്ലെങ്കിൽ വേണ്ട, ഞണ്ടോടിയും കേൾക്കാനുള്ള ആവശ്യം എനിക്ക്. അല്ല, ഇത് കേട്ടിട്ട് പോയി പോയർപ്പാടുന്ന്. അതൊക്കെ കാക്കാൻ്റെ കഴിഞ്ഞില്ല മോളെ. എനിക്ക് ഞാൻ കാറിൽ പോയിക്കൂടെ? സൗകര്യമില്ല. ഞാൻ സൗകര്യമുള്ള ഒരു കാറ് വാങ്ങി തരാൻ പറയൂ വാപ്പനോട്. അതല്ല പറഞ്ഞത്, കാറിൽ പോവാൻ എനിക്ക് സൗകര്യമില്ലാന്ന്. അവർക്കല്ലല്ലോ, ഇത് മുഴുവൻ ഒരോലായിപ്പോ. ഇത് 3 എണ്ണത്തിന് അരച്ച പറ്റാന്ന് എനിക്ക് തോന്നുന്നു. നാദറമാനെ, ഞാൻ പോയി. ഒരു മീൻ പൊച്ചമാണോ? അത് രണ്ടിലൊന്ന് അറിഞ്ഞിട്ട് എന്ത് ബാക്കി? അതർമാനെ, ഞാൻ പോയില്ല. ഞാനാണെങ്കിൽ പോഷൻ തൊട്ടോ കിട്ടൂല. എന്തൊക്കെയാ സാറ് പറയാവോ? ആലോചിച്ചിട്ട് പേടിയാവുന്നു.
ഹലോ, ആ എന്തൊക്കെയുണ്ട്? അതെ, ആ നോക്കി സൈനാക്കൊരു പൊതി. എന്തേ കെട്ടിച്ചു വിടണോന്നാ? അതല്ലാന്ന്, അതോള് പറഞ്ഞില്ലേ നമ്മൾ ചെയ്തു കൊടുക്കൂലേ. പിന്നെന്താ? ഓക്കൊരു മൊബൈൽ ഫോൺ വേണമെന്ന്. അതെന്തിനാ? മൊബൈൽ ഫോൺ എന്തിനാ? ഫോൺ വിളിക്കാന് ആർക്ക്? അതൊക്കെ നോക്കിട്ടാണ് ഓരോരുത്തർ ഓരോന്ന് വാങ്ങണത്. അത്യാവശ്യത്തിന് വിളിക്കാനല്ലേ ലാൻഡ് ഫോൺ വാങ്ങി വെച്ചിരിക്കുന്നത്. തൽക്കാലം വിളിച്ചാ മതി. ഒപ്പം പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ഈ കുന്ത്രാണ്ടുണ്ടല്ലോ, എന്തിനു പറയണ്? രസാനയ്ക്കും കൂടിയുണ്ട്, നമ്മുടെ കുട്ടിക്ക് മാത്രല്ല. ഓക്കും ഉണ്ടാവില്ല എല്ലാ കുട്ടികളുടെ മാതിരി നടക്കാൻ പോതി. അപ്പൊ അതാണ് പ്രശ്നം. റസാനയ്ക്ക് ഫോണുണ്ട്. ഇമ്മൂട്ടി, അവിടുത്തെ അവസ്ഥയാണോ അവിടെ? ആന പിണ്ടറിനെ കണ്ടിട്ട് മുഹല് മുഖ്യ നടക്കുവോ? അതൊന്നും എനിക്കറിയില്ല. സൈനാക്കൊരു ഫോണ് വാങ്ങിക്കൊടുക്കാൻ പറ്റുമോ നിങ്ങക്ക്? ഞാനിപ്പ എന്റെ കാര്യം കണ്ടോ ആലോചിച്ചിട്ടേ ഉള്ളു. എന്തേ? എന്റെ അയൽപക്കത്ത് ഭയങ്കര കച്ചറ. എന്ത് പറ്റി? പ്രത്യേകിച്ചൊന്നുമില്ല. അവിടുത്തെ കെട്ടിയോക്ക് തൊട്ടപ്പുറത്തെ ചെക്കനുമായിട്ട് എന്തൊക്കെ ഇടപാടുണ്ട് എന്നുള്ളത് ഓളെ കെട്ടിയവന് വെറുതെ അങ്ങനെ തോന്നിയാ എന്താ ചെയ്യാ? അതിന്റെ പേരില് രാവിലെ തുടങ്ങിയതാ കച്ചറ. അതും ഞാനായിട്ട് എന്താ ബന്ധം? നിങ്ങൾ എന്നോർക്കാൻ കാരണം? ഒന്ന് ശ്രദ്ധിച്ചാ അൻ്റാടി ഇമ്മാതിരി പ്രശ്നങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കാലോ. അതിനാ അവിടെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. ഇല്ല, പക്ഷെ ഇനി ഉണ്ടാവില്ലാന്ന് പറയാൻ പറ്റൂലല്ലോ. മനസ്സിലായില്ല. അൻ്റെ പെണ്ണുങ്ങള് നല്ല കുട്ടിയാ, ഉള്ളത് മോത്തടിച്ച മാതിരി തുറന്നു പറയെങ്കിലും ശുദ്ധത്തിയാ. ആരി കണ്ണും പൂട്ടി വിശ്വസിക്കും, പക്ഷേ ആ ബേട്ടോൻ ആള് തീരെ ശരിയല്ല. ആര്? എന്താ പോന്റെ പേര്? നിങ്ങളെ ഡ്രൈവറേ മനോജോ? ഓനെന്താ ചെയ്ത്? ആ ഓനൊന്നും ചെയ്യാതെക്കട്ടെ, പക്ഷെ ഈ പോക്ക് പോയാലേ. നിങ്ങൾ വല്ലതും കണ്ടോ? അവർക്കല്ലോ. കണ്ടോന്ന് ചോദിച്ചാ ഞാനിപ്പോ എങ്ങനെ ഒരു ഉറപ്പില്ലാതെ പറയാം? ഊഹിച്ചു പറയണ ശീലം പണ്ടേ എനിക്കില്ല എന്നുള്ളത് എനിക്കറിയാലോ. എന്നാലും ഇന്റർവെല്ലിൽ നിന്നൊക്കെ പറഞ്ഞ് ഒരുമിച്ചുള്ള പോക്കും വരവും ചെറിയും തമാശയും അല്ല ഇതൊന്നും ഇന്നത്തെ കാലത്തൊരു കുഴപ്പമാണ് നല്ല പറയണത്. എന്നാലും ഇതൊന്ന് ശ്രദ്ധിച്ചാളാ. ഞാനെങ്ങനെയൊക്കെ ഒരു തെളിവില്ലാതെ? അതിനൊക്കെയുള്ള ബുദ്ധി ഞാൻ പറഞ്ഞുതരാം. എന്താ? നേരം കിട്ടുമ്പോൾ കോനെ പറ്റി നല്ലോണം കുറ്റം പറയാം, അല്ലെങ്കിൽ കാലാകാലം ചെയ്യാൻ വേണ്ടി വരും. ഹൈ ഹൈ ഹൈ, ഇങ്ങനെ കരഞ്ഞു കരഞ്ഞ് ഇനിയും കൂടി കരയിപ്പിക്കലിന്റെ പണിക്കരെ. സ്വന്തം ഭാര്യ പറഞ്ഞു കേൾക്കണില്ല എന്ന് കരുതി ഇങ്ങനെ കുട്ടികൾ കരണ മാതിരി ഇരുന്ന് കരിയാ? ആ അവർക്കല്ലോ. ഞാൻ പിന്നെന്താ കാട്ടണ്ട്? എന്റെ സങ്കടം ഞാൻ കരഞ്ഞു തീർക്കട്ടെ. ഞാൻ എന്തേലും പറഞ്ഞ ഓളെ നാമല് വരുന്ന വെറും തരുതലയാ. പുറ്റുണ്ടാക്കാൻ പറഞ്ഞാ നെയ്യപ്പുണ്ടാക്കും, ഇട്ടിലുണ്ടാക്കാൻ പറഞ്ഞാ ഇടിയപ്പുണ്ടാക്കും, ചീത്ത പറഞ്ഞാ കെണി ചാടാനും പോകും. എന്തിനാണോ സങ്കടപ്പെടുന്നത്? ഓള് ചത്തിട്ടൊന്നുമില്ലല്ലോ. അതിലാ എനിക്ക് സങ്കടം, ചത്താ തീരല്ലോ. എന്താ അന്റെ കെട്ടിയോളെ അങ്ങനെ നൽകി നിർത്തണമെന്ന് ഞാൻ പഠിപ്പിച്ചു തരാം. പറഞ്ഞോളൊക്കെ ചെയ്യല്ലേ? അപ്പൊ ഞാൻ പറഞ്ഞ മാതിരിയൊക്കെ ചെയ്യാം. ചെന്ന പാട അടുത്തേക്ക് ഇങ്ങോട്ട് വിളിക്കുക, വന്ന പാട ചവിട്ടാണി കുറ്റി നോക്കി എന്നിട്ട് കൊടുക്കുക, കൊടുത്ത പാടാ തടിയെടുക്കുക, അഞ്ചു ദിവസം അടുപ്പിച്ച് ഇത് ആവർത്തിക്കുക, പിന്നോട് വരച്ച വരെ നിൽക്കും. ചെല്ലു കലിമ ചെല്ലിയോ. അതൊക്കെ വയ്യാതെ വന്നോളൂ. ഹോ
ഒരു അടി എടുക്കാൻ പറഞ്ഞിട്ട് ഒരു മാസത്തേക്കുള്ള അടിയാണല്ലോ പഹയൻ അടിക്കുന്നത്. എമ്മാതിരി അടിയ പഹയ അടിച്ച് ഓളാൻ കിഞ്ഞും മാണ്ടിയതല്ലേ? അതോക്കും കൂടി മനസ്സിലാകണ്ട. എന്താ സംഭവിച്ചു? ആദ്യത്തെ ഒരു അടി അടിച്ചത് എനിക്ക് ഓർമ്മ, പിന്നെ വരവല്ലേ വരവ്. അതേർക്കല്ലോ, എന്നിട്ട് ഒന്നും നൊലോൽക്കും കൂടി ചെയ്യാതെ മുണ്ടാതിരിക്കി ഇത് കണ്ട. അതേർക്കല്ലോ, അത് തൊള്ളെ കുത്തി ഞാനോ. ഇപ്പൊ എനിക്ക് സമാധാനായല്ലോ, കെട്ടിയനോ കണ്ട് പൊറത്തി കേടാന്നുള്ള പരാതിയല്ലേ എനിക്ക്. ഒക്കെ കുട്ടിയാലിക്കാന്റെ ബുദ്ധി, ഒരടിയെങ്കിലും അടിച്ചാലല്ലേ തിരിച്ചെന്തെങ്കിലും ചെയ്യാൻ പറ്റും. പാവോ, നന്നായി വേദനിച്ചും തോന്നും. അതൊന്നും സാരല്ല, അത് രണ്ടു ദിവസം അടുപ്പിച്ച് കിട്ടുമ്പോ ഒക്കെ ശരിയായിക്കോളും. ഞമ്മളോടാവിന്റെ കളി. അതെന്താ? ഇതിന്റെ മോക്ക ഒരു മൊബൈൽ ഫോണ്. മോളിവിടവാ. എന്റെ മോളെ ഇഷ്ടല്ലേ വാപ്പാക്ക് വലുത്, ആവശ്യത്തിന് ഉപയോഗിക്കാവൂ. ശരിപ്പാ, കണ്ടില്ലേ പെണ്ണിന്റെ ഒരു സന്തോഷം, അതല്ലേ നമുക്ക് വലുത്. അത് മാത്രമാണ് നമുക്ക് വലുത്. അല്ല, നിങ്ങളുടെ ബാച്ചവിടെ? ആ, ഫോണിന് 3500 രൂപകളായി, പൈസ തികഞ്ഞില്ല, വാച്ച് വിറ്റു. അല്ലെങ്കിൽ എന്താ വാച്ച്, സമയം ശരിയല്ലല്ലോ. എന്താ കേടായിരുന്ന? മെല്ലെ ചീറ്റടോ, അതിങ്ങോട്ട് പറഞ്ഞു പോരും. മൂക്കില്ലാതെ അന്നെ കാണാൻ ഭയങ്കര കോലക്കട. കരയണമെന്ന് വിചാരിച്ചിട്ടല്ല, കരഞ്ഞു പോക. അത്രത്തോളം ഉണ്ട് പ്രാരാബ്ദം. ഇങ്ങനെ മൂക്ക് ചീറ്റാ തീരണതാണ് പായാരെങ്കിൽ ഈ നാട്ടുകാർ മുഴുവൻ നരന്ന് നിന്ന് ചീറ്റൂലേ. ഇങ്ങോട്ട് നോക്കിയാ, ഇങ്ങോട്ട് നോക്ക്. അന്റെ പ്രശ്നം കുറച്ച് പൈസ കിട്ടിയാ തീരൂലേ? പറഞ്ഞോണ്ട് കാര്യമില്ലല്ലോ, കിട്ടണ്ടേ? കിട്ടിയാ തീരുവോ? കിട്ടോ? കിട്ടണോ? കിട്ടണം. കിട്ടും. തിരിച്ചു കിട്ടണം. കിട്ടിക്കാം. കിട്ടൂലേ? കിട്ടാതെ പിന്നെ. കിട്ടും കിട്ടും. തന്നാ മതി. തരും തരും. തരൂലേ? തരും തരും. തരണം. തരാതെ പിന്നെ ഞാനല്ല പറയണത്. എത്ര വേണം? എത്ര വേണം? എത്രയായാലും മതി. എത്രയായാലും. അമ്പത് രൂപ. അയ്യേ, ഇതുപോരാ. പിന്നെ എത്രയായാലും മതി എന്ന് പറഞ്ഞു? അത് പിന്നെ കുറച്ച് കൂടുതലായാലും എത്രയായാലും മതി. കൂടുതൽ എത്രയാ വേണ്ടത്? 5000. കുറഞ്ഞതോ? 2000. അല്ല, ഞാനിപ്പോ എത്ര തരണം? 3000. കാശൊക്കെ തരാം. തന്നു വിട്ടുന്നെന്താ ഉറപ്പ്? ഉറപ്പ് ഞാൻ തരാ, തന്നു വിട്ടും. ഉറപ്പല്ലേ? ഉറപ്പ്. ഉറപ്പ്. എന്നാ കാശ്? ഇയാള് തന്നില്ലെങ്കിൽ ഇയാള് തന്നു കൊടുക്കണം. ഉറപ്പാണല്ലോ. എന്താ ഒരു ചിന്ത? അല്ല, ഞാൻ ആലോചിക്കായിരുന്നേ, ഓരോരുത്തരുടെ ഓരോ കാര്യേ. ആരുടെ കാര്യാ? നമ്മുടെ ഡ്രൈവറെ കാര്യേ. ആരുടെയാ? മനോജോട്ടിന്റെയോ? ആ, ഞാൻ കരുതി അവൻ ഡീസന്റ് ആയിരിക്കും. ഇത് നേരം മറിച്ച എന്തേ കുഴപ്പക്കാരനാ? ആണോന്നോ? ഒരേ സമയം 3 പെണ്ണുങ്ങളെ പ്രേമിച്ച് 3 വഞ്ചിച്ച് 4 തെരഞ്ഞു പോണ സ്വഭാവക്കാരനാണ് അത്ര ആള്. സത്യം? പിന്നല്ലാതെ, പെണ്ണുങ്ങളെ കണ്ടാലേ അവനൊരിളക്കാണത്രേ. എനിക്ക് അങ്ങനെ ഇതുവരെ തോന്നിയിട്ടില്ല. ഇതാണ് ഇത്തരക്കാരുടെ ഒരു സൂത്രം. ആദ്യമൊക്കെ നല്ല രീതിയിലായിരിക്കും, പിന്നീട് മെല്ലെ സ്വഭാവം മാറും. എന്തായാലും നീയൊന്ന് ശ്രദ്ധിച്ചേക്ക്. ഇനി ഞാൻ ശ്രദ്ധിച്ചോളാം. Thank you.
ദേ വരണേ. ദേതോ കടലാസിൽ എഴുതി വെച്ചിരുന്നു. ആ ആ കിട്ടി കിട്ടി. കുറെ മുമ്പ് വന്ന നമ്പരാ, വിളിച്ചോക്ക. അല്ലെങ്കിലേ എന്റെ ഇളയമാക്ക് പരാതിയാ, ഞാൻ വിളിക്കണില്ല ചെല്ലണില്ല എന്നും പറഞ്ഞ്. പാട്ടാ, ഹലോ 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 ഹലോ, ആരാണ്? ഇളയമാന നമ്പറല്ലേ? അല്ലല്ലോ മോളെ, ഇതെവിടെയാ? ഞാൻ ലൊക്കേഷനിലാണ്. ഷൂട്ടിങ്ങാ? ഹലോ ഹലോ, കട്ടായി. ആമിനല്ലേ നമ്പർ മാറിയതാ. 65 പകരം 56 അടിച്ചത്. ഹലോ എളേമാ, ഇത് ഞാനാ സൈന. എന്തൊക്കെയുണ്ട് വർത്താനം? ആ ആ, ഞാൻ അമ്മയ്ക്ക് കൊടുക്കാം. ദാ. ഹലോ ആമിനു, എന്തൊക്കെ എന്റെ വർത്താനം? ഇത് സൈനന്റെ മൊബൈലിൽ നിന്നാ വിളിക്കണത്. ആ ആ, അത് മൂപ്പര് പീഡിയ പോയിക്കണ്. അപ്പൊ മുങ്ങിയതാണല്ലേ, വേണ്ട, കണ്ടോളാം. എന്താ കാര്യം? നിസാര കാര്യ, കുറച്ച് കാശിന്റെ ഇടപാടാ. എന്നാ ഞാൻ പോട്ടെ. ഇപ്പൊ എന്തിനാ ഇമ്മാരി ആൾക്കാരെ അടുത്ത് നിന്ന് കടം വാങ്ങണേ? അതെന്റെ ഉപ്പാന്റെ പണ്ടേള്ള സ്വഭാവ. ഇവിടെ ഒന്നും ഈ നോക്ക് നോക്കുന്ന പറഞ്ഞ നേരം കൊണ്ട് നിങ്ങൾക്കൊന്ന് നോക്കിക്കൂടെ? കാണണ്ടോ വളഹം? ശരി പാമ്പോ, അതിനെ കണ്ടിട്ട് അങ്ങൾ ഇങ്ങനെ ബേജാറാണ്? ഈ പാമ്പ് പാമ്പ് എന്ന് പറഞ്ഞാലേ പേടിക്കേണ്ട ജീവിയല്ല. പാമ്പ് പാമ്പ് എന്ന് പറഞ്ഞാ എനിക്ക് പേടില്ല, പക്ഷെ കണ്ടാ എനിക്ക് പേടിയാ. ഇത്ര വലുപ്പണ്ടല്ലോ പണിക്കടയിൽ. എവിടെ പാമ്പ്? ഞാൻ കാട്ടിത്തരാം എന്താ ചെയ്യേണ്ടിയെന്ന്. ഒരു വടി കിട്ടിയാ ഞാൻ കാണിച്ചു തരാം. എവിടെ? ആ പൈപ്പങ്കി പൈപ്പ്. ആ ഇനൊരു കൈക്കോട്ടൊക്കെ എടുത്ത് വെച്ചോളി, തത്ത ചൂടോടൊക്കെ കുഴിച്ചിടാം. കുട്ടിയാലിക്ക സൂക്ഷിക്കണേ. അവർക്കല്ലല്ലോ, ഇതെടുത്ത് സൂക്ഷിച്ചാളാ. കുട്ടിയാലിക്ക പേടിക്കാതെ നോക്കിക്കൊള്ളിട്ടോ, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. അവർക്കല്ലല്ലോ, പേടിയോ ഇൻകോ? ഈ പേടിക്കേണ്ടത് പണിക്കരെ, ഈ കുട്ടിയാലി കൊന്നത്ര പാമ്പ് ഇവിടെ ജനിച്ചിട്ടുണ്ടാവില്ല. കുട്ടിയാലിക്ക എന്താടോ പാമ്പ്? പാമ്പിനല്ലാതെ പിന്നെ പെരിച്ചായിനാ ഞാൻ തെരഞ്ഞു കൊടുക്കണേ? അതല്ല പാമ്പ്. എവിടെ? എന്തടി? ഒന്നുമില്ല, വെറുതെ വിളിച്ച. ആരും കൂടെ വിളിക്കണമില്ല, ആരെയും വിളിക്കാനുമില്ല, അതുകൊണ്ട് ബോറടിച്ചപ്പം വിളിച്ചതാ. വെറുതെ രസല്ലേ. അപ്പൊ നിനക്ക് പഠിക്കാനൊന്നുമില്ലേ? ഇഷ്ടം പോലെ. എന്നാലേ അത് ചെയ്. പിന്നെ ഈ ഫോണെന്ന് പറയുന്നത് ആവശ്യത്തിന് ഉപയോഗിക്കാനുള്ളതാ. നീ വെക്ക്. എനിക്ക് ലേശം പഠിക്കാനുണ്ട്. ആരാ സൈന ഫോണില്? റസാനക്കൊന്ന് വിളിച്ചതാ, കണക്കിലെ ഒരു സംശയം ചോദിക്കേ. ഇപ്പൊ മനസ്സിലായില്ലേ ഫോണോണ്ടുള്ള ഉപയോഗം? ആ നിങ്ങള് വന്ന ഫോണ് വാങ്ങാൻ ഞമ്മള് ലേശം വൈകിയല്ലേ? പിന്നല്ലാതെ മയമ്മി ഇവിടെ വന്നിരുന്നു. ലേശം പൈസ തരാണ്ടായിരുന്നു, അതിന് വന്നതാ. തരാനായിരുന്നു, ഇന്നിവിടെ തന്നൂടായിരുന്നു. അതോന്റെ ഒരു സ്വഭാവാ, ഒക്കെ നേരിട്ട് തരുള്ളൂ. ഈ ലേശം വെള്ളെടുത്തേക്ക്, ഞാൻ ഒന്ന് കുളിക്കട്ടെ. അല്ലാതെ പഠിച്ചേ. ഹലോ ഹലോ, ഇതെവിടാ സ്ഥലം? നിലമ്പൂര്. ആരാ? നിങ്ങൾ എന്നെ രാവിലെ വിളിച്ചിരുന്നു. ഓ ലൊക്കേഷൻ, സോറി നമ്പർ മാറിയതാട്ടോ. ഞാനല്ലേ സോറി പറയേണ്ടത്, ഈ സമയത്ത് വിളിച്ചു ബുദ്ധിമുട്ടിച്ചതിന് സോറി.
അന്ന ഞാൻ എവിടെ നോക്കി. പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം, കമ്പനിയും കമ്പനിയും ഒന്നുമില്ല. അടുത്ത ആഴ്ച അവനോട് പൈസ ഞാൻ വാങ്ങിത്തരും, അത് വേണ്ടാന്ന് പറയരുത്. എനിക്ക് അങ്ങനെ ഒരു സ്വഭാവം. ഇന്നങ്ങനെ പായിക്കല്ല മനു, അന്റെ ഇടപാട് ഞാൻ തീർക്ക. അതിന്റെ മുമ്പ് നിങ്ങളെ ഇടപാട് നമ്മള് തീർക്കട്ടോ. നിക്കടാട്ടാ, അത് എനിക്കറിയാ. മൈമ് നാറിയാടാ, അതും എനിക്കറിയാ. അന്റെ കാല് ഞാൻ വെട്ടോടാ, അതും എനിക്കറിയാ. നിനക്ക് എത്ര കായ തരാളെന്ന് എനിക്കറിയോ? അത് എനിക്കറിയില്ല. അല്ലാ സുബാനല്ല. എന്തേ ഓടില്ലേ? ഇല്ല സുള്ളി, ഞാനൊഴിഞ്ഞ് ഇനി ഓടിക്കോ. ഈ ആഴ്ചയിലെ കരിമ്പൊട്ടൻ ഓന് ബോധം വരുന്നതിന് മുമ്പ് മുങ്ങ. പലിശമായി മീനെ കണ്ട് മുങ്ങി മുങ്ങി എനിക്ക് നീരർക്കാൻ പിടിക്കാൻ തുടങ്ങിയ പണിക്കരെ. എന്താ പണ്ട വിചാരം? കൊടുക്കണ്ടേ? കൊടുക്കണം. കൊടുക്കുവോ? കൊടുക്കണോ? കൊടുക്കണം. കൊടുക്ക കൊടുക്കാന്ന് മാത്രം പറഞ്ഞാൽ കൊടുക്കലുണ്ടാവില്ല. അതിന് കൊടുക്ക തന്നെ വേണം. കട ഒന്ന് നന്നാക്കാൻ വേണ്ടി ആ 3000 വാങ്ങിയത്. 2000 രൂപ ഭാര്യ സാരി വാങ്ങി തൊലോ. ബാക്കി 1000 പോയ വഴി കണ്ടില്ല. അതെ, വെറുതെ ഒന്നല്ലല്ലോ. ഞാനിവിടെ നന്നായി അധ്വാനിച്ചിട്ടു. ഞാൻ എന്ത് പറഞ്ഞാലും എന്ത് ചെയ്താലും ഇതിൽ നിക്കുക. നിങ്ങൾക്ക് അത്ര ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ എന്ത് ചാടുകാടല്ലേ? ഓളൊരു കാര്യത്തിനും എതിരി നിക്കണ്ട. ഓളൊന്ന് മനസമാധാനത്തോടെ പോയി കണച്ചു ചാടിക്കോട്ടെ. എന്നാ ജാനു പോയി ചാടി. എന്റെ പട്ടി ചാടും. അങ്ങനെയാണെങ്കിൽ പണിക്കര് പോയി ചാടണം. ഇത് രണ്ടും കണക്ക. മനോജേട്ടനോ? ആ സീനത്താത്തില്ല ഇവിടെ? ഇല്ല, എല്ലാരും ബഷീറമ്മോന്റെ വീട്ടിൽ പോയതാ സൂറത്താത്തന്റെ കുട്ടീനെ കാണാൻ. എന്തേ? മില്ലിലൊരു ചാവി മേശന്റെ ഉള്ളിലുണ്ട് എന്ന് പറഞ്ഞ അബ്ദുറഹ്മാൻ കാ, അതൊന്ന് എടുത്തു തരുമോ? എടുത്തു തരാം. അതിനു മുൻപ് വേറൊരു കാര്യം സമ്മതിക്കണം. തൽക്കാലം ഫിറോസ് ഒന്നും അറിയണ്ട, ഒരു രസത്തിൽ അങ്ങനെ കിടക്കട്ടെ. സമയമാകുമ്പോ താനേ അറിഞ്ഞു. ഫിറോസ് ഇറങ്ങി പോടാ. ആണാന്ന് പറഞ്ഞാൽ മാത്രം ആണാവില്ല, ആണത്തം വേണം. അതാ ചെറുക്കനില്ല, ഉണ്ടെങ്കിൽ ആ പെണ്ണ് പേക്കുക. സത്യമായിട്ടും പേച്ചിട്ടുണ്ടാവും കുട്ടികൾക്ക്. പെണ്ണ് പേക്കാനടോ പാട്, പെട്രോളിനെ പോലെ ആയിട്ടള്. തീപ്പെട്ടി കാണാൻ കാത്തു നിൽക്കുക കത്തി പിടിക്കാന്. കത്തിക്കാൻ ആൺകുട്ടികൾ ഉണ്ടാകുമ്പം കത്തി പിടിക്കാൻ പെൺകുട്ടിയെ കൈ നാട്ടിൽ ചാമം. ഓനോളെ വീട്ടിൽ കൊണ്ടാക്കിയെന്നുള്ളത് നേരാ. വലിയ കാര്യമായി പോയി, കഴിയേണ്ടതൊക്കെ കഴിഞ്ഞിട്ട്. ചത്ത പയ്യൻ ആലെ കെട്ടിട്ട് എന്താ കാര്യം? കൊണ്ടുപോയി കുഴിച്ചിട്ടാന്നല്ലാതെ. എവിടെ? ആഹാ, ഓനോട് നിന്ന് നാലിനെ പറഞ്ഞിട്ട് തന്നെ കാര്യം. മനുഷ്യൻ ശ്രമിക്കണേനൊരു പരിധിയൊക്കെ അല്ലേ? ആ കുട്ടിയാലിക്ക ചൂടായിട്ടാണല്ലോ പോണത്, ഇന്ന് വല്ല ഒന്ന് നടക്കും. ആ നിക്ക് 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 അവിടെ നിക്ക്. സംഗതി അറിഞ്ഞ് കുട്ടിയാലിക്ക കയ്യിൽ ഭയങ്കര വിഷമമുണ്ട്.
എനിക്കൊരു വിഷമമില്ല. അതാണ്, അല്ലെങ്കിൽ എന്തിനാ വെറുതെ വിഷമിക്കുന്നത്? ഇമ്മാതിരി ജാതികളൊക്കെ ചത്തേ കൂട്ടണം. എന്നാലും അധികം ചീത്തപ്പേരുണ്ടാക്കുന്നതിന് മുമ്പ് ജോള കുടി ഉണ്ടാക്കിയത് നന്നായി. ഇനി ഇതിലേറെ ചീത്തപ്പേരുണ്ടാകാൻ എന്താ കുട്ടികൾക്കുള്ളത്? അവർക്കല്ലല്ലോ. എന്നാലും ഇത്ര ചെറുപ്പത്തിലെ എൻ്റെ ഒരു തലവീതി സാരല്ല. അനക്ക് ഇതിലും നല്ലൊരു പെണ്ണിനെ കണ്ടുപിടിച്ച് തരുന്ന കാര്യം ഈ കുട്ടിയാലി കേട്ടി. അതിനു മുമ്പ് ജോള വേ മൊയ്യല്ലാന്ന് നോക്ക്. ഏർപ്പൻ ഓണ പോക്കേണ്ടിയില്ലേ? കെട്ടിയ പെണ്ണിനെ പൊരയിലിട്ടിട്ട് കൊറേ കായുണ്ടാക്കാൻ നാട് തണ്ടിന് അനക്ക് ഇതെന്നെ വേണോ? അവർക്കല്ലോ വിലക്കൊന്ന് കേടുവന്ന് കിട്ടാനുള്ളൊരു പാടേ. ഉപ്പാക്കും മൂത്താപ്പാക്കും കുട്ടികളുടെ മനസ്സാ, രണ്ടാക്കും മിണ്ടണമെന്നുണ്ട്, എന്നാ ഒട്ടും മിണ്ടൂല്ല. എനിക്ക് ഉറപ്പുണ്ട് ഈ പിണക്കം അധികകാലം ഒന്നും നീളൂലാന്ന്. ഹലോ, ഞാൻ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. കൂടെ വേറെ ആരെങ്കിലും ഉണ്ടോ? ഞാൻ രാത്രി പോവാ. ആരാ? അത് ഒരു ഫ്രണ്ടാ. ഒന്നുമില്ല, ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളുടെ പേരെന്താ? കാണും വീട്ടിലെ പത്തായപ്പുരയിലെ അത്താഴച്ചോറുണ്ണാൻ വന്നൂരല്ലേ, നമ്മളത്തിപ്പഴച്ചാന്നുണഞ്ഞൂരല്ലേ. ഇക്കാണും വീട്ടിലെ പത്തായപ്പുരയിലെ അത്താഴച്ചോറുണ്ണാൻ വന്നൂരല്ലേ, നമ്മളത്തിപ്പഴച്ചാന്നുണഞ്ഞൂരല്ലേ. കുത്തിയെടുത്തുള്ള വിത്തെറിഞ്ഞൂരല്ലേ, കത്തിയെടുത്തേറയറിഞ്ഞുള്ളോരല്ലേ. അന്തിയിലുറങ്ങേരമരികിലുള്ള കാവ്യരൂപം അന്തമില്ലാതാക്കിയതിന്നാരു കാരണം? കാ
കൊടുക്കും കലി കാലവും, എന്ന് കാലം കൊടുക്കും കലി കാലവും. ഇക്കാണും വീട്ടിലെ പത്തായപ്പുരയിലെ അത്താഴച്ചോറുണ്ണാൻ വന്നൂരല്ലേ, നമ്മളത്തിപ്പഴച്ചാർ നുണഞ്ഞോരല്ലേ, കൊത്തിയെടുത്തുള്ള വിത്തെറിഞ്ഞോരല്ലേ, കത്തിയെടുത്തേരയരിഞ്ഞുള്ളോരല്ലേ, അന്തിയിലുറങ്ങും നേരമരികിലുള്ള കാവ്യരൂപം അന്തമില്ലാതാക്കിയതിന്നാരു കാരണം. ഇക്കാണും വീട്ടിലെ പത്തായപ്പുരയിലെ അത്താഴച്ചോറുണ്ണാൻ വന്നോരല്ലേ. മജീദ് ഇങ്ങോട്ട് നോക്ക്, ഇതൊന്നിന്റെ കൂടെ വന്ന ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ട് അവിടെ കടന്ന് പേന്തുക. ഇങ്ങളെ ഈ ഒരക്ക മനസ്സിന്റെ കാലിന്റെ അണേ കൂടെ. അൻഖദ്റഹ്മാനും കുടുംബത്തിനെയും ദ്രോഹിച്ച് മതിയായില്ലടാ. മതിയായില്ലെങ്കിൽ മതിയായില്ലെങ്കിൽ ഇഞ്ഞും ദ്രോഹിക്കടോ. ഞാൻ കരുതി നിങ്ങള് മൂപ്പരാളായിന്ന്. അതിനൊക്കെ വേറെ ആളെ നോക്കണം. കുട്ടിയാലിക്ക് കൂറ എന്നോടല്ലടോ. ഇജല്ലേ നമ്മളെ ബാങ്ക്. കൊറേ ആയി ഞാൻ അങ്ങക്ക് തരണേ, അതിന്റെ ഗുണൊന്നും എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. ആര് പറഞ്ഞു? ആദ്യത്തെ കൊട്ടയേറ്റിയില്ലേ ഫിറോസ് കെട്ടിയോളായിട്ട് തെറ്റി. തുടങ്ങിയിട്ടേ ഉള്ളു കുട്ടിയാലിക്ക. ആ കുടുംബത്തിന്റെ അസ്ഥിവാര ഇളക്കുന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കില് അത് ചെയ്യന്നെ ചെയ്യും. അടുത്ത പരിപാടി എന്താ? പിണക്ക നമ്പർ 2 അദ്റഹ്മാനും കെട്ടിയോളൂ. അത് തീർക്കണല്ലോ. പക്ഷെ അത് പടച്ച തമ്പുരാൻ വിചാരിച്ചാലും നടക്കൂല മോനെ. അമ്മ അതിന് സ്നേഹമായിട്ടുണ്ട് രണ്ടാളും. പടച്ച തമ്പുരാൻ വിചാരിക്കണ്ട, ഇബിലീസിനെ വിചാരിക്കാലോ. ബെല്ല് ബെല്ല്. ഹലോ. ആരാ? ഞാൻ ആരെങ്കിലും ആവട്ടെ, നിങ്ങൾ അബ്ദുറഹ്മാൻ എന്നുള്ള ഒരാളുടെ വൈഫല്ലേ? അതെ. ആരാ? ഞാൻ പറഞ്ഞല്ലോ ആരെങ്കിലും ആവട്ടെ എന്ന്. ഞാനൊരു സീരിയസ് കാര്യം പറയാനാ വിളിച്ചത്. എന്താ? നിങ്ങളുടെ ഭർത്താവിന് സ്ഥിരമായി ബാറിലോ കള്ളിഷാപ്പിലോ ബാറിൽ കാണാറുണ്ടല്ലോ. മാത്രമല്ല മറ്റു സ്ത്രീജനങ്ങളുമായും അദ്ദേഹത്തിന് ചില തുറന്നടപ്പുകളുള്ളതായി ഞാൻ കേട്ടിട്ടുണ്ട്. ഭാര്യ എന്ന നിങ്ങൾ ഒന്നും അറിയുന്നില്ല അല്ലേ? ഇല്ല. അതൊന്നും ഇനി നോക്കിയിട്ടോ പറഞ്ഞിട്ടോ കാര്യമില്ല. സംഭവിക്കേണ്ടത് സംഭവിച്ചില്ലേ? അല്ലെങ്കിലും ഒരു തരത്തിൽ പറഞ്ഞാൽ അതൊന്നും തെറ്റല്ല. ഭൗതികം വേണമെങ്കിൽ ഒരു കൈ നോക്കാം. ഞാൻ ഫ്രീയാണ്, അവിവാഹിതൻ, സുന്ദരൻ, സുമുഖൻ. ഐ വാണ്ട് യുവർ താല്പര്യം. താല്പര്യമുണ്ടോ? താല്പര്യക്കുറവൊന്നുമില്ല. പിന്നെ വെറുതെ എന്തിനാണ് ഒരു പിന്നെ? കമോൺ. അതല്ല, മൂപ്പരോടും കൂടി ഒന്ന് ചോദിക്കണം. ആരോട്? എന്റെ ഭർത്താവിനോട്. നിങ്ങൾ നേരിട്ട് വന്നാലും മതി, നമുക്ക് ഒന്നിച്ച് ചോദിക്കാം. വരൂലേ? അന്റെ ഒൽപ്പികൾ കണ്ടപ്പോഴേ ഞാൻ ഉറപ്പിച്ചതാ അത് ചെയ്യിച്ചെന്ന്. പോടവിടുന്ന് പോടവിടുന്ന്. ഓ നമ്മളിനോട് വലിയ കുറുക്കനോ? അവർക്കല്ലോ കൊളാക്കാൻ പറഞ്ഞിട്ട് ഓനെ ഒൽപ്പിക്കാൻ നടക്കുക. ഇതുകൊണ്ടൊന്നും ഈ മജീദ് തോൽക്കാൻ പോണില്ല. ഈ റൂട്ട് തന്നെ മജീദ് ഒന്ന് മാറ്റി പിടിക്കും. മനസ്സിലായില്ല? മനസ്സിലാക്കി തരാ. ഹലോ. ആ ഹലോ, അബ്ദുക്കാന്റെ വീടല്ലേ? അതെ. ഭാര്യയാണോ സംസാരിക്കുന്നേ? അതെ. ആരാ? അബ്ദുക്കുണ്ടോ? ഉണ്ട്. വിളിക്കണ? വേണ്ട, ഞാൻ പിന്നെ വിളിച്ചോളാം. ആരാ? ഒരു പെണ്ണ്. പെണ്ണോ? അതാരാ? ആ എനിക്കറിയോ? ഒന്നും ചോദിച്ചില്ലേ?
സഹകരിക്കില്ലല്ലോ. വല്ലാത്തൊരു കണ്ടുപിടുത്തം തന്നെ കേട്ടത്, ആണുങ്ങളെ സൗണ്ടിനെ പെണ്ണുങ്ങളെ സൗണ്ടാക്കി മാറ്റുന്ന ഒരു എഞ്ചിന്. അല്ല, ഇപ്പൊ പറഞ്ഞതൊക്കെ പെണ്ണൊരുത്തി പറഞ്ഞ മാതിരിയാണ് അവിടെ കേട്ടിട്ടുണ്ടാവുക. പിന്നെ അതല്ലേ ചൈനക്കാരന്റെ കണ്ടുപിടുത്തം. കുട്ടിയാലിക്ക നോക്കിക്കോ, ഈ പെണ്ണൊരുത്തി ഇനി വിളി തുടങ്ങണേ ഉള്ളൂ. അബ്ദുറഹ്മാന്റെ ജീവിതം കലക്കാനുള്ള വിളി. ഞാൻ അതല്ല ആലോചിക്കുന്നത്. ഈ ഫോണോണ്ട് എന്റെ കെട്ടിയോളൊന്ന് പറ്റിക്കാൻ പറ്റുമോ? ഒരുപാട് ആളുകളെ പറ്റിച്ചിട്ടുള്ള ഫോണാണ്. ദാ പറ്റിച്ചോളി. ഹലോ. ഹലോ, റംലത്താത്തല്ലേ? അതെ, ആരാ? ഞാനൊരു പാവം പെണ്ണ, പേര് ജമീല. കുട്ടിയാലിക്കന്നെ കല്യാണം കഴിക്കാന്ന് പറഞ്ഞ് പറ്റിച്ചു. നിങ്ങളൊന്നിന്റെ കാര്യം പറഞ്ഞൊന്ന് ശരിയാക്കി തരണം. ജമീല, നിനക്ക് വേറെ ആരെയും കിട്ടിയില്ല ഈ ലോകത്ത്? നിങ്ങൾ ഒരേ കണ്ടിട്ടില്ല? ആ കൊരണ തന്തേനല്ലാതെ വേറെ വല്ല നല്ല ആൺകുട്ടികളെ കിട്ടിയില്ലേ? അല്ല, നിങ്ങൾ മൂപ്പരെ കെട്ടണേ എനിക്ക് വിരോധമൊന്നും ഇല്ലാട്ടോ, സന്തോഷമേയുള്ളൂ. കാരണം നിന്റെ അടങ്ങേറു പകുതി കുറയൂലോ. ഓലക്കമ്മൽ പോവാണ്. ഇതൊക്കെ കണ്ടുപിടിച്ച ചൈനക്കാരനെ കുനിച്ച് നിർത്തി ചവിട്ടണം. എരപ്പ് ജാതികള്. ചായ കുടിക്കേ. പഴം പുഴുങ്ങിയില്ലല്ലേ, പുഴുങ്ങണം, അപ്പോഴൊരു കൊസി ഉണ്ടാവുള്ളൂ. കുറച്ചുനേരം കൂടി ഇരിക്കുകയാണെങ്കിൽ പുഴുങ്ങി തരാം. ഇരിക്കാൻ എത്ര വേണമെങ്കിലും ഇരിക്കുക, പക്ഷെ ഇത് പുഴുങ്ങണ വരെ ഇരിക്കാനുള്ള സമയമല്ല. തൽക്കാലം ഇതിങ്ങനെ പോട്ടെ. ആ, ഞാനിപ്പോ വന്നത് കാര്യമായിട്ടൊരു കാര്യം പറയാനാ. എന്തേ? ജി ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് അറിയില്ല, അബ്ദുറഹ്മാന്റെ സ്വഭാവത്തിൽ ഇപ്പം എന്താ ചെറിയ തോതിലുള്ള ഒരു മാറ്റം. അല്ല, എപ്പോഴും എപ്പോഴും കാണുന്ന ആൾക്കാരായതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് മനസ്സിലായി എന്ന് വരൂല, പക്ഷെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. കുട്ടികൾക്ക് പറഞ്ഞിരുന്നത് അല്ല, ശരിയാണോന്ന് അറിയാതെ നമ്മൾ ആരും പറ്റിയൊന്ന് പറയാനോ വിചാരിക്കാനും പാടില്ല. എന്നാലും ജിന്റെ മകളെ പോലല്ലേ, അപ്പൊ സ്വാഭാവികമായിട്ട് ഓനെന്റെ മരുവനായി വരും. മരുമക്കൾ പടക്കാണത് ഏതെങ്കിലും അമ്മോശന്മാർക്ക് സഹിക്കാൻ പറ്റുമോ? എന്താ കുട്ടികൾക്ക്? എന്റെ ഒരു തുണക്കാരൻ പറഞ്ഞു, ഓനാണെങ്കിൽ തൊള്ള തുറന്നാ നുണയെ ചലക്കുള്ളൂ, അതുകൊണ്ട് സംഗതി വിശ്വസിക്കാനും വയ്യ. സംഗതി പെങ്കേസ സത്യം. ഹലോ. ഹലോ ഇതാ, ഞാൻ ഇന്നലെ വിളിച്ചിരുന്നു. ആരാ നിങ്ങള്? ഞാനൊരു സങ്കടം പറയാനാ വിളിച്ചത്. ഇത്തനോട് പറയാൻ പാടില്ല, പക്ഷേ പറയാതിരിക്കാനും വയ്യ. നിങ്ങൾ കാര്യം പറയേ. ഞാൻ 3 മാസം ഗർഭിണിയാ. നല്ല കാര്യം. അതിന് എനിക്കൊരു കമ്പനിയിൽ ജോലി വാങ്ങിത്തരാന്ന് പറഞ്ഞ് ചതിച്ചതാ. ആര്? നിങ്ങളുടെ ഭർത്താവ്. അനാവശ്യം പറയരുത്. ഇതാ, അങ്ങനെ മാത്രം പറയരുത്. ഞാനൊരു പാവാ, അദ്ദേഹം എന്നെ കൈവിട്ട ഞാൻ പിന്നെ ജീവിച്ചിരിക്കില്ല. നിർത്തടേ, നീ എന്താ എന്നെ പറ്റി വിചാരിച്ചത്? ആരെങ്കിലും എന്തെങ്കിലും വേണ്ടാത്ത പറഞ്ഞു വെച്ച് നേരെ അറിയാൻ ശ്രമിക്കാതെ എന്നെ സംശയിക്കാൻ നിക്ക. സംശയിച്ചൊന്നല്ല, ഒരു കാര്യം കേട്ടപ്പം ചോദിച്ചു അത്ര തന്നെ. അതിനിങ്ങൾ ഇത്രക്ക് ചൂടാണ് എന്തിനാ? ഇത് കാണുമ്പോ സംശയിക്കാത്തവർക്കും ഉണ്ടാവും സംശയം. എന്നാ സംശയിക്കടേ, സംശയിക്ക്. ഇത്രയും കാലം എന്റെ കൂടെ പുറത്തിട്ടും എന്നെ നീ മനസ്സിലാക്കിയില്ലെന്ന വാസ്തവം, അതോ എങ്ങനെയെങ്കിലും എന്നെ ഒഴിവാക്കിയാ മതിയെന്നായോ? ഈ ഫോൺ വിളിയൊക്കെ നിന്റെ വെറും സൃഷ്ടിയാണെന്ന് വരെ ഞാൻ സംശയിക്കുന്നു. ഹലോ. ഹലോ ഹലോ ഹലോ, വേറെന്താ?
500 പരിപ്പും ഒരു ഫെറാരോലി. അതാർക്ക? അതിൻകെന്നെ സത്യം. ഹലോ, ആ ആ ഉണ്ട് അബോട്ടിക്ക. ആ നിങ്ങക്കാണ്. ഹലോ, ആ ഇത് ഞാനാ, സൈനയുടെ മാഷ് ജമാൽ. എന്താ മാഷ്? ഒരു കാര്യം പറഞ്ഞ അബൂട്ടിക്ക പരിഭ്രമിക്കാതെ കേൾക്കണം. എന്താ മാഷ്? ഇന്ന് സൈന കോളേജിൽ വന്നിട്ടില്ല. വന്നിട്ടില്ലേ? അവള് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് കണ്ടിട്ടാണല്ലോ ഞാൻ പോന്നത്. വീട്ടിന്ന് പോന്നു, പക്ഷേ കോളേജിൽ എത്തിയിട്ടില്ല. റസാനും ഓളും ഒന്നിച്ചാണല്ലോ പോന്നത്. റസാൻ എത്തിയിട്ടില്ല? റസാൻ എത്തി. അവര് വരുന്ന വഴിക്ക് ഒരു സംഭവം ഉണ്ടായി. എന്താ മാഷ്? അത് റസാന പറയും. മൂത്തപ്പ, ഞങ്ങള് വരുന്ന വഴിക്ക് സൈനിക്കൊരു ഫോൺ വന്നു. നീ നടന്നോ, ഞാൻ വന്നോളാം. അതെന്താ? അത് ഒരു അത്യാവശ്യ കാര്യമുണ്ട്. ആ, പോസ്റ്റ് ഓഫീസിലൊന്ന് പോണം. ഞാനും വരാം. വേണ്ട, ഞാൻ വൈകും. നീ നടന്നോ. അങ്ങനെ ഞാൻ പോന്നു. സൈനയുടെ പെരുമാറ്റത്തിൽ ഒരു പന്തുകേട് തോന്നി ഞാൻ ഒരു മറവിൽ ഒളിച്ചു നിന്ന് നോക്കി. പോസ്റ്റ് ഓഫീസിലേക്കെന്ന് പറഞ്ഞു നടന്ന സൈന റോട്ടിൽ തന്നെ നിൽക്കുന്നതും കണ്ടു. ആരെയോ കാത്തു നിൽക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത്. ആ തോന്നല് തെറ്റായില്ല. അല്പനേരം കഴിഞ്ഞപ്പോ ഒരു കാറ് വന്നു നിന്നു. അവൾ അതിൽ കയറി പോയി. വണ്ടിയുടെ നമ്പർ ഞാൻ ഓർക്കുന്നുണ്ട്. അത് ഞാൻ മാഷക്ക് പറഞ്ഞു കൊടുത്തു. പെട്ടെന്ന് ചെയ്യാനുള്ളതൊന്നേ ഉള്ളൂ, എത്രയും പെട്ടെന്ന് പോലീസിൽ വിവരം അറിയിക്കുക. പിന്നെ കുട്ടിക്കൊന്നും പറ്റാതിരിക്കാൻ പടച്ചനോട് പ്രാർത്ഥിക്കുക. ഞാനിതാ വരുന്നു. ഇപ്പൊ നമ്മളങ്ങനെ മോങ്ങി നിന്നിട്ട് കാര്യമല്ല. മയ്യത്തെങ്കിലും കിട്ടിയാൽ നമ്മളെ വാകി നിന്ന് കൂട്ടിയാൽ മതി. അല്ല, ഇപ്പൊ എവിടെ താമസം? തറവാട്ടിൽ തന്നെ? അല്ല, മാറി. വാടകക്കാ? അല്ല, വാങ്ങിയതാ. എന്ത് പണിയാടോ ചെയ്ത്? സ്ഥലം എടുക്കാൻ തീരുമാനിക്കുമെന്ന് പറയണ്ടേ? നല്ല അലുവ കണ്ടം പോലത്തെ സ്ഥലം ഞാൻ വാങ്ങി തരൂലേനിയോ? മാത്രമല്ല, ഞാൻ ഇടപെട്ടാൽ അത് ചുളുവൽക്ക് പോരേനി. എന്ന് വെച്ച് ഞാൻ ബ്രോക്കറൊന്നും അല്ലട്ടോ. അല്ല, അനക്ക് മൂത്ത പെൺകുട്ടിയല്ലേ? അതെ. എത്രാം ക്ലാസ്സിലാ? ഇക്കൊല്ലം 10-ാം ക്ലാസ്സിലേക്കാ. അപ്പോൾ ചാടി പോകാനുള്ള പ്രായമൊക്കെ ആയില്ലേ? നിങ്ങളൊന്നും മിണ്ടായിരിക്കുന്നു. ആ, അവർക്കല്ലല്ലോ, ഞാനെന്തിനാണ് മുണ്ടാക്കണ്? ഞാൻ മുണ്ടാകുന്ന പോയോള് മണ്ടി പാഞ്ഞിട്ട് വരുമോ? അവർക്കല്ലോ, മക്കളെ മര്യാദക്ക് പോറ്റാതെ ഇപ്പൊ കരഞ്ഞു കുത്തിരുന്നിട്ട് എന്താ കാര്യം? കഴിഞ്ഞില്ല, എല്ലാം കണ്ടുകൊണ്ട് അവിടെ ഇരിക്കാൻ. ഇത്രയും കാലം എന്റെ ശരീരം മാത്രമേ ഇക്കാടെ മുന്നിൽ വരാതിരുന്നിട്ടുള്ളൂ. മനസ്സ് എന്നും ഇക്കാന്റെ കൂടെ ഉണ്ടായിരുന്നു. പുറത്തിറണം, ചെയ്തു പറഞ്ഞതൊക്കെ. നമ്മുടെ സൈന്യമൊക്ക് ഒന്നും വരില്ല.
വഴിക്കടന്ന് സ്റ്റേഷനിൽ വിളിച്ചിരുന്നു. വണ്ടി നാടുകണിന്ന് പിടിച്ചു. നാല് ചെറുപ്പക്കാരുണ്ടായിരുന്നു വണ്ടിയിൽ. പക്ഷേ എന്താ പക്ഷേ, സൈന സൈന മിസ്സിംഗ് ആണ്. വണ്ടിയിൽ നിന്നിറങ്ങി ഓടി നോക്കിയാണ് ഒരു പോലീസിനോട് പറഞ്ഞത്. എന്താ സംഭവിച്ചതെന്ന്? എന്താ ഇത്? കരയാതിരിക്കെ. എന്റെ മനസ്സ് പറയുന്നു നമ്മുടെ സൈനയ്ക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല. സൈനക്കൊന്നും സംഭവിച്ചിട്ടില്ല. വണ്ടിയിൽ നിന്നിറങ്ങി ഓടി എന്നുള്ളത് നേരാണ്. ഏതോ വീട്ടുകാരാണ് അവർക്ക് അഭയം കൊടുത്തത്. അവർ പോലീസിന് ഇൻഫോം ചെയ്തു. നമ്മുടെ പോലീസ് അങ്ങോട്ട് പുറപ്പെട്ടിട്ടുണ്ട്. നമ്മൾ ഇനി എന്താ ചെയ്യണ്ടേ? നമ്മൾ അധികാൾ ഇപ്പം അങ്ങോട്ട് പോകണ്ട. സൈനക്കത് മാനസികമായ ബുദ്ധിമുട്ടുണ്ടാക്കും. ഒരു കാര്യം ചെയ്യാം, നമുക്ക് രണ്ടുപേർക്ക് പോകാം. മനോജ് വണ്ടി എടുക്കാം. എന്താ വേറെ വല്ല തിരക്കുണ്ടോ? അതല്ല. എന്താ ദുഃഖം? അതുകൊണ്ടാ എടുക്കാലോ. പടച്ചോ നമ്മളെ പെണ്ടാ ബുട്ടിക്ക, ഒന്നും പേടിക്കണ്ട. മനോജ് വണ്ടി എടുക്ക. ഞങ്ങളുടെ ഒരു ആവശ്യം ആയതുകൊണ്ടാ ഞാനിന്ന് സമ്മതിച്ചത്. പക്ഷേ മാപ്പ് അതുണ്ടാവില്ല. എങ്ങനെ ചിരിക്കാതിരിക്കും കുട്ടിയാരെയൊക്കെ? ഞാൻ കൊടുക്കണേന്റെ മുമ്പ് എന്നെ കിട്ടിയില്ലേ എട്ടിന്റെ പണി. അല്ലെങ്കിലും ഞാനൊന്ന് ഓങ്ങി വെച്ചതാ ആ ബുട്ടിക്ക്, അത് മകളായിട്ട് സാധിച്ചു തന്നു. ആ ഡ്രൈവർ ചക്കൻ വണ്ടി എടുക്കുമ്പോ അദ്രമാന്റെ മോന്തൊന്ന് കാണ്ടിനി. ഉടുത്തൈ പാത്തിയമാതിരി ഓനെ ഇനി കാലാകാലത്തേക്ക് അടുപ്പിക്കൂല അദ്രമാന്. അമ്മാതിരി കളിയല്ലേ നമ്മൾ കഴിച്ചത്. കുട്ടിയാക്കാന്റെ ബുദ്ധി അപാരം തന്നെ. എത്ര പെട്ടെന്ന് ആ ഫിറോസിന്റെ കെട്ടിയോള് ഡ്രൈവറായിട്ട് കൊളത്തിയത്. അതൊക്കെ നിസ്സാര സംഭവല്ലേ. അനക്കറിയാത്ത കൊറേ ബാലപാഠങ്ങളുണ്ട്, ഞാൻ പഠിപ്പിച്ചുതരാ. കോളേജിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയെ നശിപ്പിക്കാനുള്ള ഏറ്റവും എളുപ്പ വഴി എന്താ? അവളെ കയറി പീഡിപ്പിക്കുക. അനക്ക് ആ വിചാരം തന്നെ ഉള്ളു. എന്നാൽ അതല്ല, ഓള് ചോദിച്ചാലും ചോദിച്ചില്ലെങ്കിലും ഒരു മൊബൈൽ ഫോൺ വാങ്ങി കൊടുക്കുക. പിന്നെ കഴിഞ്ഞും കെട്ടി നോക്കി നിന്നാ മതി, ഓള് തന്നെ അങ്ങടെ അരപ്പായിക്കോളും. അതാണ് അബുട്ടിന്റെ മോക്ക് പറ്റിയത്. പിന്നെ കെട്ടിയോളും കെട്ടിയോനൊക്കെ ആവുമ്പം ഇടക്കൊക്കെ തല്ലും വെക്കാനൊക്കെ മാണം. അല്ലാതെ എപ്പോഴും ചക്കരി ഈച്ചും പോലെ ആകരുത്. അങ്ങനെ ആയാല് ചെറിയ ഒരു സംശയം കുടുങ്ങിയാ മതി, പിന്നെ അദ്രമാന്റെ സീനത്തിന്റെ അവസ്ഥ വരും. പിന്നെ ജി ചോദിച്ചില്ലേ ഫിറോസിന്റെ കെട്ടിയോളെ കാര്യം? അതിലധികം ചിന്തിക്കാനൊന്നുമില്ല. കണ്ട കുണ്ടന്മാരെ പറ്റി സ്വന്തം കെട്ടിയോളോട് അതും ഇതൊന്നും പറയാൻ നിൽക്കരുത്. തമാശക്ക് ആണെങ്കിൽ പോലും ചില പെണ്ണുങ്ങൾ അതിൽ വീണു പോവും, പിന്നെ പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. ഞങ്ങൾക്ക് എന്തൊക്കെയുണ്ട് റംലാത്ത വർത്താനം? എന്ത് വർത്താനം അജീത്, നമ്മളിപ്പോ പറഞ്ഞതൊക്കെ നല്ല വർത്താനം. അല്ല അജി, ഇപ്പൊ പോയാ പിന്നെ അപ്പളെ കാണുക. അതിന് ഞാൻ ഇവിടുന്ന് പോണില്ലല്ലോ. നിങ്ങൾ കണ്ടോളേ ഈ ചായന്ന് അത്ര ബൗസില്ല. ഈ ഗ്ലാസ് ഔത്താട്ട് കൊണ്ടുവച്ചാളാ. പൊയ്ക്കോ, നമുക്ക് പിന്നെ കാണാം.
പുറത്ത് വെച്ച് കാണാ പോണോ? അത് മുതലായി. അല്ല, ഈ മജീദ് എങ്ങനെയാള്? കുറ്റം പറഞ്ഞാ പണി കിട്ടും. എന്ത് നല്ല മനുഷ്യനാന്നറിയോ? ആ മനസ്സിന് നിറച്ചും സ്നേഹം മാത്രമേ ഉള്ളൂ. പെണ്ണുങ്ങളോടൊക്കെ ഭയങ്കര ബഹുമാന. അപ്പൊ കാണുന്ന പോലെ ഒന്നും അല്ലല്ലേ ആള്? കുട്ടിയാലിനോടാ അവളെ കളി. സ്നേഹിച്ചത് കൂടി പോയിട്ടോ? ഒക്കത്തിനും കടവും കള്ളിയും വാങ്ങിയിട്ടാണെങ്കിലും ചോദിച്ചൊക്കെ വാങ്ങിക്കൊടുത്തിരുന്നു ഞാൻ. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ, ഇപ്പോഴും മൂക്കറ്റ കടത്തിലാ ഞാൻ. നിന്റെ കെട്ടുകളെന്ന് പറഞ്ഞാൽ ഒരുമ്പെട്ടൊക്കെ പോലും അറിയില്ല എന്റെ അവസ്ഥ. അബുട്ടിക്കൊന്ന് സമാധാനപ്പെട്. മാഷിക്കറിയോ, എന്റെ കെട്ടുകളുടെ ഒറ്റ നിർബന്ധം കാരണം ഓളെ മോക്ക് ഞാൻ മൊബൈൽ ഫോൺ വാങ്ങിക്കൊടുത്തു. അതൊരു തെറ്റായിരുന്നു എനിക്ക് തോന്നുന്നില്ല, പക്ഷെ എന്റെ മോള് ചെയ്തു. പൊറുക്കാൻ പറ്റാത്ത തെറ്റ്. പൊറുക്കണ ബുട്ടിക, പൊറുത്തേ പറ്റൂ. കാരണം അവൾ നിങ്ങളെ മകളാ. നേര് പറഞ്ഞാൽ അവളുടെ ഭാഗത്ത് മാത്രമല്ല വിഴവ്, നിങ്ങൾ മാതാപിതാക്കളുടെ ഭാഗത്തുണ്ട്. ഒന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു. അരുതാത്തൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ. അക്കാര്യത്തിൽ പഠിച്ചവനോട് നന്ദി പറയുക. എന്നിട്ട് സൈനാനെ പഴയ പോലെ സ്നേഹിക്കുക. മോളെ സൈന, എന്റെ റസാനയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാ എന്റെ മനസ്സ് വേദനിക്കും. കാരണം ഞാൻ അവളുടെ ഉപ്പയാ. അതുപോലൊരു ഉപ്പയാ മനസ്സ് വേദനിച്ച് അവിടെ ഇരിക്കുന്നത്. അതെന്റെ ഇക്കാക്ക. പണ്ട് തൊട്ടേ ഇക്കാക്ക എങ്ങനെയാ? ദേഷ്യം വരുമ്പോ ഉള്ളിലൊതുക്കും, സങ്കടം വന്ന ഇതുപോലെ പറഞ്ഞുകൊണ്ടിരിക്കും. അതൊരിക്കലും ചീത്ത പറച്ചിലല്ല. ആണെന്ന് മോള് തെറ്റിദ്ധരിച്ച പോലെ ഞാനും കരുതിയിട്ടുണ്ട് പണ്ട്. വെറുത്ത് പരസ്പരം അകന്നിട്ടുണ്ട്. ഇപ്പോ തിരിച്ചു വന്ന് തെറ്റേറ്റു പറഞ്ഞ് മാപ്പിരുന്നു ഞാൻ. അതിന് കാരണക്കാരി മോളല്ലേ. ചെറിയൊരു ദുഃഖം വന്നപ്പോ അതിനെ മറക്കാൻ വലിയൊരു സന്തോഷം വന്നില്ലേ നമ്മുടെ ജീവിതത്തില്? ഈ രണ്ട് വീടുകൾക്കിടയിലുള്ള മതില് പൊളിക്കാൻ പോവാ ഇളാപ്പ. സൈന, നാളെ തൊട്ട് ക്ലാസ്സിൽ വരണം. ക്ലാസ് മുടക്കരുത് ഒരു കാരണവശാലും. പ്രസാന, സൈന ഇല്ലാതെ നാളെ നീ ക്ലാസ് കയറരുത്. കൊണ്ടുവരാം മാഷേ. അബുട്ടിക, ഇനി വഴക്കൊന്നും പറയരുത്. അവളിനി നല്ല കുട്ടിയാകും. ഞാൻ വരട്ടെ. മനോജ് പറഞ്ഞതൊക്കെ എനിക്ക് മനസ്സിലാകും. പക്ഷേ എനിക്കറിയാം മാഷേ, അവരുടെ മുന്നിൽ ഞാനൊരു തെറ്റുകാരനാ. ഒരിക്കലും മാപ്പർഹിക്കാത്ത തെറ്റുകാരൻ. ഞാൻ പറയുന്ന അവർ കേൾക്കുന്നത് പോയിട്ട് അവരുടെ മുന്നിൽ ചെല്ലാൻ പോലും എന്നെ അനുവദിക്കില്ല. തെറ്റ് ചെയ്യുന്നവർ ശിക്ഷിക്കപ്പെടണം. തെറ്റ് ചെയ്യുന്നവരെ ശിക്ഷിക്കപ്പെടാവോ? മനോജിനെല്ലാം തുറന്നു പറയാനുള്ള അവസരം ഞാൻ ഒരുക്കി തരാം. ശരിയാവില്ല മാഷേ. മാഷോടുള്ള സകല ബഹുമാനവും മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെയാണ് പറയുന്നത്. മാഷ് ഈ വിഷയത്തിൽ ഇടപെടരുത്. അബ്ദുറഹ്മാനിക്ക, ഇത് എന്റെ കുടുംബ പ്രശ്നമല്ല. ഒരു തരത്തിലും എന്നെ ബാധിക്കുന്നതോ ഞാൻ ഇടപെടേണ്ടതോ ആയ കാര്യവുമല്ല. എന്നിട്ടും ഞാൻ മനോജിനെ വേണ്ടി സംസാരിക്കുന്നത് അയാളുടെ ഭാഗത്ത് തെറ്റ് പറ്റിയിട്ടില്ലെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ്. മാഷ് എന്തായി പറയുന്നത്? ഞാൻ കണ്ട സത്യത്തിലും വലുതാണോ മാഷ് കേട്ട സത്യം? കണ്ടെന്ന് മുഴുവൻ സത്യമായിക്കൊള്ളണമെന്നില്ല ഫിറോസെ. അല്ലെങ്കിലും ഫിറോസെ എന്ത് കണ്ടു എന്നാ പറയുന്നത്? ഒരാണും പെണ്ണും തമ്മിൽ സംസാരിച്ചാൽ അത് അനാശാസ്യമാണെന്ന് വിശ്വസിക്കുന്നവരുടെ കൂട്ടത്തിലാണ് ഫിറോസ് ഇന്നും ജീവിക്കുന്നത്. പ്രതി എന്ന് നിങ്ങൾ പറയുന്ന മനോജ് തന്നെ പറയട്ടെ നടന്നെന്താണെന്ന്. ഫിറോസെ, ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ഫിറോസിന്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കാൻ കഴിയുമായിരുന്നില്ല. ഞാൻ നിറയേട് ചെയ്യില്ല. കാരണം ഇവിടുത്തെ ചോറ എന്റെ കുടുംബത്തിന്റെ പട്ടിണി മാറ്റിയിരുന്നത്
ദേവി ചെയ്ത് ഇനി ഞാൻ പറയുന്നത് കേൾക്കാനുള്ള സന്മനസ് നിങ്ങൾ എല്ലാരും കാണിക്കണം. പറയട്ടെ, എന്താ നിനക്ക് പറയാനുള്ളത്? മനോജേട്ടനോ? ആ, സീനത്താത്തില്ല ഇവിടെ? ഇല്ല, എല്ലാരും ബഷീറമോന്റെ വീട്ടിൽ പോയതാ സൂറത്താത്തന്റെ കുട്ടീനെ കാണാൻ. എന്തേ, മില്ലിലൊരു ചാവി മേശന്റെ ഉള്ളിലുണ്ടെന്ന് പറഞ്ഞ അബ്ദുറഹ്മാൻ കാ, അതൊന്ന് എടുത്തു തരുമോ? എടുത്തു തരാം. അതിനു മുൻപ് വേറൊരു കാര്യം സമ്മതിക്കണം. എന്താ? ഏത് സ്വഭാവം? എന്റെ സ്വഭാവത്തിന് എന്താ കുഴപ്പം? നേരെ കാണുമ്പോ കുഴപ്പമൊന്നുമില്ല, പക്ഷേ മനസ്സിലായില്ല. നിലവിൽ എത്ര കാമുകിമാരുണ്ട്? കാമുകിമാരോ? എനിക്കോ? ആരാ പറഞ്ഞേ? അതൊക്കെ പിന്നെ പറയാം. മനോജേട്ടനൊരു കാര്യം മനസ്സിലാക്കണം, ഇതൊരു വീടാ, ഇവിടെ ഞങ്ങൾ കുറച്ച് സ്ത്രീകളും ഉണ്ട്. സദാചാര ബോധം ഇല്ലാത്ത ഒരാള് ഞങ്ങളുടെ വീട്ടിൽ വരണം ഞങ്ങൾക്ക് ഇഷ്ടമല്ല. സാജിത് എന്തൊക്കെയായി പറയണേ? എന്നെ പറ്റി നിങ്ങൾ എങ്ങനെയൊക്കെയാണ് വിചാരിച്ചിരിക്കുന്നത്? എപ്പോഴെങ്കിലും എന്റെ ഭാഗത്തുനിന്ന് അത്തരത്തിലൊരു പെരുമാറ്റം ഉണ്ടായിട്ടുണ്ടോ? എനിക്കുമില്ലേ അമ്മയും പെങ്ങളൊക്കെ. സാജിതെ ആരോ കാര്യമായിട്ട് തെറ്റിദ്ധരിപ്പിച്ചിരിക്കുക. സത്യം? ഹോ, അതെന്റെ പെങ്ങളെ, സമയമില്ല, ആ താക്കോല് നിർത്തിരുന്നു. സോറി. മനോജേട്ടാ, ആ, ഒന്ന് വരുമോ? എന്താ സാജിത? ഇത് തുറക്കാൻ പറ്റണില്ല, ഇതിനകത്താ ചാവി, ഒന്ന് നോക്കി. മാറ്. പെണ്ണുങ്ങളായാലേ ഉരുട്ട് മാത്രം പോരാ, കുറച്ചൊക്കെ ദുൽമം വേണം. കളിയാക്കൊന്നും വേണ്ട, ഫിറോസ്ക പറഞ്ഞ കാര്യം ഞാനൊന്ന് ചോദിച്ചു മാത്രം. അത് ശരി, അപ്പൊ കെട്ടിയോന്റെ തലേണ മന്ത്രാണല്ലേ. പാവത്തിന് ആരോ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുക. അതാരാന്നൊക്കെ എനിക്കറിയാം, ഞാൻ പിടിച്ചോളാം. അതെ, ഞാൻ ഇന്ന് തന്നെ ഫിറോസ്കാന്റെ തെറ്റിദ്ധാരണ മാറ്റിക്കോളാം. വേണ്ട, തൽക്കാലം ഫിറോസ് ഒന്നും അറിയണ്ട, ഒരു രസത്തിൽ അങ്ങനെ കിടക്കട്ടെ, സമയമാകുമ്പോ താനെ അറിഞ്ഞോളും. പാവം ഫിറോസ്. ഫിറോസ്ക എപ്പോ വന്നു? ഇതിലപ്പുറമൊന്നും അന്നവിടെ സംഭവിച്ചിട്ടില്ല. എന്നെ വിശ്വസിക്കാം ഫിറോസെ, ഞാൻ നിന്നെ ചതിച്ചിട്ടില്ല, എന്റെ അമ്മയാണ് സത്യം. സോറി, റിയലി സോറി. അതൊന്നും വേണ്ട, നീ എത്രയും പെട്ടെന്ന് സാജിതയെ തിരികെ കൊണ്ടുവരണം. എന്നെപ്പറ്റി നിന്നോട് അപവാദം പറഞ്ഞ ആരാന്ന് ഞാൻ പറയട്ടെ? പറയ്. ആരാ? കുട്ടിയാലിക്കല്ലേ? കുട്ടിയാലിക്ക് ആണോടാ? അതെ. അബ്ദുക്ക, നമ്മളൊന്നും വിചാരിക്കുന്ന പോലെയല്ല കാര്യങ്ങൾ കിടക്കുന്നത്. നല്ല വേഷമുള്ള എന്നാ കുട്ടിയാലിക്ക, കൂടെ നിന്ന് ചതിക്കും. ഈ കുടുംബം കുളന്തോണ്ടാൻ നടക്കുന്ന മജീദിന്റെ ബുദ്ധി കേന്ദ്രമാണ് കുട്ടിയാലിക്ക, ഞാനത് നേരിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് പലവട്ടം. Thank you.
തരണേ. അതിന്റെ ഗുണമൊന്നും എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. ആര് പറഞ്ഞു ആദ്യത്തെ കൊട്ടയേറ്റിയില്ലേ ഫിറോസ് കെട്ടിയോളായിട്ട് തെറ്റി? തുടങ്ങിയിട്ടേ ഉള്ളു കുട്ടിയാലിക്ക, ആ കുടുംബത്തിന്റെ അസ്ഥിവാരം ഇളക്കുന്ന ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കില് അത് ചെയ്യണേ. വിടൂ, അടുത്ത പരിപാടി എന്താ? പേണക്ക നമ്പർ ടു അദ്വറായ്മാനും കെട്ടിയോളും. അത് തീർക്കണല്ലോ. പക്ഷെ അത് പടച്ച തമ്പുരാൻ വിചാരിച്ചാലും നടക്കൂല മാനേ. അമ്മ അതിന് സ്നേഹമായിട്ടുണ്ട് രണ്ടാളും. പടച്ച തമ്പുരാൻ വിചാരിക്കണ്ട, ഇബിലീസിനെ വിചാരിക്കാലോ. പിന്നീട് പലതവണ ഞാൻ അവരെ രണ്ടുപേരും ഒരുമിച്ച് കണ്ടിട്ടുണ്ട്. ദയവായി ഞാൻ പറയുന്നതെന്ന് കേൾക്കൂ. ഇത്താ, ഞാനൊരു പാവാണ്. നിങ്ങളെ കുടുംബജീവിതം തകർക്കണമെന്ന് കരുതിയിട്ടല്ല ഞാൻ ഇങ്ങനെ വിളിക്കണത്. വേറെ നിവൃത്തിയില്ല. എന്നിട്ടാ നിങ്ങളെ അബ്ദുക്കയിട്ട് പിണങ്ങിയെന്ന് ഇക്ക ഇന്നലെ എന്നോട് പറഞ്ഞു. ഇന്നലെ ഇക്കൻ്റെ വീട്ടിൽ വന്നിരുന്നു. വെറുതെ വന്നതാട്ടോ, തെറ്റിദ്ധരിക്കൊന്നും വേണ്ട. അവരുടെ ആ സംസാരത്തിൽ നിന്നും എനിക്ക് വ്യക്തമായി മജീദിൻ്റെ കയ്യിലുള്ള ഫോൺ ചൈനയുടെ ഫോണാണെന്നും സംസാരത്തിൻ്റെ ടോൺ മാറ്റി സ്ത്രീ ശബ്ദമാക്കാമെന്നും. സ്ഥാനത്ത് വേറെ ഏത് പെണ്ണാണെങ്കിലും ഇത് തന്നെ സംഭവിക്കും. സാരല്ല, ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത്? മാഷേ, മജീദിനെ തല്ലണോ അതോ കൊല്ലണോ? എന്റെ കുടുംബത്തിന്റെ നന്മയ്ക്ക് അതിന് ഞാൻ തയ്യാറാ. അതിനൊന്നും നമ്മൾ പോണ്ട. ലീഗലായിട്ട് കാര്യങ്ങൾ നീക്കുക. ആദ്യം തന്നെ സൈബർ സെല്ലിൽ ഒരു പരാതി കൊടുക്കാം. പിന്നെ പതിവ് പോലെ അയാളുടെ കോളുകൾ അറ്റൻഡ് ചെയ്യുക. ബാക്കിയൊക്കെ അവരായിക്കോളും. നമ്മൾ കൊടുക്കുന്ന ആദ്യത്തെ കൊട്ട് കുട്ടിയാലിക്ക് എന്ത് ചെയ്യും? കുട്ടിയാലിയൊക്കെ സത്യത്തിൽ ഒരു വില്ലൻ കഥാപാത്രമല്ല. ശുദ്ധൻ ദുഷ്ടന്റെ ഫലം ചെയ്യും എന്ന് കേട്ടിട്ടില്ലേ? അത്രേ ഉള്ളൂ. കുട്ടികളൊക്കെ ശുദ്ധനല്ല, പരമശുദ്ധനാണ്. അതായത് പരമദുഷ്ടന്റെ ഫലം ചെയ്യും. റംലോനെ ഇത് തുറന്നിട്ടുണ്ടല്ലോ. ബഹുമാനപ്പെട്ട കുട്ടിക്ക് അറിയുന്നതിന് ഞാൻ മജീദിന്റെ കൂടെ ഒളിച്ചോടി പോവുകയാണ്. നിങ്ങൾ പറഞ്ഞല്ലോ വളരെ നല്ല സ്നേഹമുള്ളവനാണ് മജീദ് എന്ന്. അതുകൊണ്ടാണ് ഞാൻ പോകുന്നത്. കാരണം നിങ്ങൾ ഇന്നേ വരെ എന്നെ സ്നേഹിച്ചിട്ടില്ലല്ലോ. ഉണ്ടായിരുന്നെങ്കിൽ എന്നെ ഇങ്ങനെ പൂട്ടിയിടുമായിരുന്നു. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നതിനു പകരം മറ്റുള്ളവരെ ദ്രോഹിക്കാനാണ് സമയം കണ്ടെത്തിയത്. മറ്റുള്ളവരുടെ കുടുംബം തകരുമ്പോൾ തനിക്കും ഒരു കുടുംബമുണ്ടെന്ന് താങ്കൾ ആലോചിച്ചില്ല. താങ്കളെപ്പോലൊരു ദുഷ്ടന്റെ കൂടെ ജീവിക്കുന്നതിന് നല്ലതാണല്ലോ നല്ലവനായ മജീദിന്റെ കൂടെ ജീവിക്കുന്നത്. പടച്ചോൺ നിങ്ങൾക്ക് നല്ല ബുദ്ധി തരട്ടെ. നിർത്തുന്നു എന്ന് റംല. എന്താ കുട്ടിയിലേക്കാ, ആരെ കാത്തിരിക്കല്ലോ? ആരും കാത്തിരിക്കല്ല മാഷേ, ഞാൻ എന്റെ ജീവിതം തകർന്നിരിക്കുക. എന്തു പറ്റി ഈ ചെറുപ്രായത്തിലെ തകരാൻ? എന്റെ കെട്ടിയോളിന്റെ കെട്ട് പൊട്ടിച്ചു പോയി മാഷേ. എവിടേക്ക്? അത് ചോദിക്കണമെങ്കിൽ ഓള് ഇനി വന്നിട്ട് വേണ്ടേ? പോയില്ല എരപ്പന്റെ അപ്പുറം. ആരുടെ ഒപ്പം? ആ മജീദിന്റെ അപ്പുറം. നിനക്ക് നായി കഞ്ഞി ഉണ്ടാക്കി തരാനും കുറച്ച് കട്ടൻ ചായ തളിപ്പിച്ചു തരാനും ഒരു പെണ്ണും കൂടി കെട്ടാന്ന് വെച്ചാല് ഞാരാ എനിക്ക് പെണ്ണ് തരാ? സംഗതി കുറച്ച് ചൊർക്ക് കൂടിപ്പോയി എന്നുള്ള തകരാറ് വെച്ചാല് നല്ലോളം ഇനിയോള്. കുട്ടിയാലേക്കാ, കണ്ണു പോണം, കണ്ണിന്റെ കാഴ്ച അറിയണം.
ആ മജീദിന്റെ കൂടെ നടന്ന് നിങ്ങൾ ചെയ്ത തെറ്റിനൊക്കെ പടച്ചോ തന്ന ശിക്ഷയാണിതെന്ന് കൂട്ടിയാൽ മതി. ഞാൻ ഇനി എന്താ ചെയ്യണ്ടേ മാസ്റ്റേ? ഇപ്പൊ ഒന്നും ചെയ്യണ്ട, തൽക്കാലം എവിടെയെങ്കിലും ചെന്ന് കുറച്ചേരി ഇരിക്ക, മനസ്സൊന്ന് തണുക്കട്ടെ. വരി. അവർക്കല്ലല്ലോ എനിക്ക് മനസ്സമാധാനം തരാൻ വേണ്ടി കൊണ്ടുപോകാൻ സ്ഥലപ്പത്, ഇവിടെ എന്നാ സംഗതി ഇല്ലല്ലോ. ഒക്കെ വിധി, അല്ലാതെ എന്ത് പറയാനാ? നിങ്ങൾ കേറിയിരിക്കി, മനസ്സ് തണുക്കണ്ടേ? കുറച്ചേരെ ഇരുന്നാ തന്നെ തണുത്തോളൂ. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം തന്നെ മുത്തപ്പ, നിങ്ങൾ വരേ. സായുധ മോള് വന്നോ? അവർക്കല്ലോ ഓള ഫിറോസ് പോരെ കൊണ്ടാക്കിയില്ലേ. അല്ലോ മുത്തപ്പ വന്നില്ലേ? അവിടെ ഉണ്ട്. എന്നിട്ട് എന്തേ കൊണ്ടുവരാഞ്ഞത്? ഒന്നുമില്ല. ആ അദ്രൈമാൻ എവിടെ? ഓളോട് ചോദിച്ചിട്ട് കാര്യമല്ല, ഓല് തമ്മിലും ഉണ്ടാട്ടല്ല. പറഞ്ഞു തീർന്നപ്പോഴേക്ക് ഉപ്പ് വന്നല്ലോ. വാ നമുക്ക് അകത്തേക്ക് പോവാം. മനോജേ ചായ കുടിച്ചിട്ട് പോ. ആ ആയിക്കോട്ടെ. ചായ ഓനോ കൊടുക്കരുത്, അതവാനെ കൊടുക്കരുത്. എന്തേ ഊണ് കഴിക്കാൻ കാണാഞ്ഞത്? ചെറിയൊരു തിരക്ക് പെട്ടു, ഊണ് ഹോട്ടലിൽ നിന്ന് കഴിച്ചു. നീ ചായ എടുക്ക്. ഫിറോസ് എവിടെ? ഞാനിവിടെ ഉണ്ടപ്പാ. നീ കുറച്ചു നേരം കഴിഞ്ഞിട്ട് മില്ലിലേക്ക് ഒന്ന് ചെല്ലോ, മനോജനെയും കൂട്ടിക്കോ. വെരി കക്ക. എന്നാ ശരിടാ. നീ പറഞ്ഞാ ഞാൻ മറക്കുവോ? നല്ല അടിപൊളി കളർഫുൾ ചുരിദാർ തന്നെ വാങ്ങിത്തരാം. ആ നീ മനോജന് ചായ കൊടുക്ക. മനോജേട്ടാ. ആ എന്താ സജിത? ചായ കുടിക്കാം. ആയിക്കോട്ടെ കുടിച്ചാളയാം. നടന്നോ? നാളെ അല്ലേ പുതിയ ഇന്റർവ്യൂ പോണെന്ന് പറഞ്ഞേ. ഇന്റർവ്യൂ അല്ല ഇന്റർവെല്ല. മനസ്സൊക്കെ തണുത്തോ? ആ മാഷേ നിങ്ങൾക്ക് എന്നെ കാണണ്ടോ? ഞാൻ മരിച്ചിട്ടൊന്നുമില്ലല്ലോ. എന്നെ ഒന്ന് തൊട്ടുനോക്ക്. ഒരു കുഴപ്പമില്ല. പിന്നെന്താ മാഷേ ഓലൊന്നും എന്നെ കാണാത്തത്? അതിന് കാരണമുണ്ട് കുട്ടിയിലേക്ക. അവരെല്ലാം ഇപ്പൊ പരസ്പരമുള്ള തെറ്റെല്ലാം മറന്ന് ഒന്നായിരിക്കാണ്. അവർക്കിപ്പൊ നല്ലത് മാത്രം കാണാനും കേൾക്കാനുമാണ് താല്പര്യം. കുട്ടികളാക്കാനെ അവർ ശ്രദ്ധിക്കാത്തതും അതുകൊണ്ട് തന്നെയാണ്. അതായത് നിങ്ങളിൽ അവർ നന്മ കാണുന്നില്ല. പിന്നെ അവരാരും നിങ്ങളുടെ കരണക്കുറ്റിക്ക് രണ്ടെണ്ണം പൊട്ടിച്ച് കഴുത്തിന് പിടിച്ച് പുറത്തേക്ക് തള്ളാതിരിക്കുന്നത് മുമ്പ് നിങ്ങൾ അവരെല്ലാവരും വല്ലാതെ സ്നേഹിച്ചിരുന്നു എന്ന ഒറ്റ കാരണം കൊണ്ടാ. ഇപ്പം എന്തായി? ഈ കളിയിൽ അവരെല്ലാവരും ഒന്നായി, നിങ്ങൾ വട്ടപൂജ്യവും. കുട്ടിയാലാക്കാന്റെ മനസ്സിനെ ഇത്രയൊക്കെ തണുപ്പിക്കാൻ എനിക്ക് പറ്റൂ? ഇനി കുട്ടിയാലാക്കൾക്ക് വേണമെങ്കിൽ ഇവിടെ ഇരിക്കാം, ഇല്ലെങ്കിൽ പോകാം. ഇവിടെ ഇന്ന് എനിക്ക് ഇരിപ്പ് പൊട്ടൂല മാഷേ. പിന്നെ പോകാന്ന് വെച്ചാല് എന്റെ ഓളില്ലാത്ത പോരാൻ എങ്ങനെയാ ഞാൻ പൊറുക്കുക? പീടിയ കൊലായി കിടക്കാൻ ആരോട് ചോദിക്കണ്ടല്ലോ. പോട്ടെ മാഷേ. ആ മാഷിനെ ഓല് കാണുകയാണെങ്കിൽ ഒന്ന് പറഞ്ഞോളി എന്നോട് പൊറുക്കാൻ. പോകാൻ വരട്ടെ. പൊന്നാലതരമാണ് എന്നോട് പൊറുക്കടാ. എന്നോടും എന്റെ കുടുംബത്തിനോട് ഞാൻ ഒരുപാട് ദ്രോഹം ചെയ്തു. ഇനി അതിനെ കുറിച്ച് ഒന്നും പറയണ്ട. ചെയ്തു തന്ന എല്ലാ ഉപദ്രവങ്ങൾക്കും നന്ദി. കാരണം അതുകൊണ്ട് ഞങ്ങൾക്കിപ്പം കൂടുതൽ മനസ്സിലാക്കാനും സ്നേഹിക്കാനും കഴിയുന്നുണ്ട്. ഇനി കുട്ടിയാലേക്ക് പോവാം. വീഡിയോ കോലയിലേക്കല്ല,
സ്വന്തം വീട്ടിലേക്ക്. ഒറ്റയ്ക്ക് പോകണ്ട, കൂടെ ഒരാളുണ്ട്. കാണിച്ചത് കണ്ട, ഇങ്ങോട്ട് പോരെ. ഇതാ നിൽക്കണ നിങ്ങളുടെ ഭാര്യ. മജീദിന്റെ കൂടെ ഒളിച്ചോടി പോകാൻ മാത്രം വിവരം കേട്ട സ്ത്രീയല്ല ഇവര്. അത് മനസ്സിലാക്കാനുള്ള വിവരം നിങ്ങൾക്കില്ലാതെ പോയി. അപ്പോ എഴുതി വെച്ച കത്തോ? അതൊന്നും പറയാൻ ഇപ്പൊ സമയമല്ല. നിങ്ങൾ രണ്ടാളും ഒഴിഞ്ഞിരിക്കുന്ന സമയത്ത് കെട്ടിയോട് അതൊക്കെ രസമായിട്ട് പറഞ്ഞുതരും. പിന്നെ ഇനി നിങ്ങളുടെ പഴയ സ്വഭാവം ഒന്നും റംലാൽ എടുത്തെടുക്കരുത്. എടുത്ത ഈ പ്രായത്തിന്റെ മൂപ്പ് ഞാൻ അങ്ങ് മറക്കും. ഒരു കാര്യം കൂടി സമ്മതിക്കാതെ ഞാൻ വരൂല. ഞാൻ വാതില് പൂട്ടൂല. അതല്ല, ഞാൻ പായി വാത്തൂല. അതുമല്ല, പിന്നെന്താ? നിങ്ങൾ എന്നും രാവിലെ പല്ല് തേക്കണം. കുട്ടിക്കാ, 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 നേരം കുറെ നീക്കിങ്ങള് കുട്ടി. ഇതെവിടെ പോയി ഇത്ര രാവിലെ? നന്നാമൃത് പിടിച്ച് നാട് വിട്ടോ? കുട്ടിക്കാ, 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 കൂട്ടിക്കാ, കുട്ടിക്കാ, കുട്ടിയാലിനോടവിടെ കളി അവർക്കിടില്ലല്ലോ.